വെളിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം നമുക്കോട്ട് ഒന്ന് കയറി, കുഞ്ഞുങ്ങളാരെങ്കിലും വെളിയിലുണ്ട് അവരെയും നമുക്കോട്ട് കയറ്റിവിട്ടെ. ഈ സന്ധിയിൽ മഹത്വമുണ്ടാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഖത്തർ ദൈവസഭയുടെ സുവർണ ജൂബിലി വർഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന എക്സോഷ്യ 2023 രണ്ടാമത്തെ പ്രോഗ്രാമിലേക്കാണ് ഈ രാത്രി നാം എടുത്തു വന്നിരിക്കുന്നത്. മ്യൂസിക് നൈറ്റായിട്ട് ഈ രാത്രി നാം ദൈവസന്നിധി ക്രമീകരിച്ചിരിക്കുന്നല്ലോ. നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ പാദപിടുത്തങ്ങളായിരിക്കുമ്പോൾ ഒരു പ്രോഗ്രാമിൽ ചില പാട്ടുകൾ കേട്ട് മടങ്ങുന്നവരായിട്ടല്ല, വാസ്തവമായൊരു ദൈവസാന്നിധ്യം തിരിച്ചറിയുവാൻ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്കറിയാം ദൈവമക്കളുടെ ജീവിതത്തിൽ പാട്ടിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു മനുഷ്യനെ അവൻ്റെ ഹൃദയത്തെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ എത്തിക്കുവാൻ കഴിയുന്ന ശക്തമേറിയ ചാലകമാണ് സംഗീതമെന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിലും കേൾവിക്കാരായി ഇരുന്നാൽ നമുക്കത് പ്രാപിക്കുവാൻ കഴിയുകയില്ല. തൻ്റെ ഭക്തന്മാർ തൻ്റെ അനുഭവങ്ങളിൽ ആത്മാവിൽ ചാലിച്ചെഴുതിയ പാട്ടുകൾ പ്രിയപ്പെട്ടവരോട് ചേർന്ന് പാടുമ്പോൾ, ആത്മാർത്ഥമായി ചേർന്ന് പാടി ഹൃദയം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ രാത്രി നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ വളരെ ആത്മാർത്ഥതയോടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ ദൈവങ്ങളും ദൈവസന്നിധി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാണ്ടെ. ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ പാദപിടുത്തങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നാം വളരെ പ്രാർത്ഥനയോടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന മീറ്റിംഗിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വന്ന് നമ്മുടെ ഹൃദയങ്ങളെ തൊട്ട് നമ്മുടെ ശരീരങ്ങളെ തൊട്ട് ഇന്ന് രാത്രി വലിയ വിടുതലിൻ്റെ രാത്രിയായി സ്വർഗം തീർക്കേണ്ടതിനായി കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവ് ശക്തമായി ഉപയോഗിക്കേണ്ടതിനായി, ഹല്ലേലൂയ, എല്ലാ ക്രമീകരണമേലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതിനായി എല്ലാ അധരങ്ങളും തുറന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എല്ലാ മുൻവിധികളെയും മാറ്റിവെച്ച് നമ്മളിവിടെ ഒന്നും പ്രത്യേകിച്ച് കാണുവാൻ വന്നവരല്ല, നമ്മൾ ഇന്ന് രാത്രി കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ വന്നവരാണ്. ആ ഒരു ചിന്തയോടെ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ ദൈവങ്ങളും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ബാബു തോമസ് അച്ചാനിപ്പോൾ മുന്നോട്ട് കടന്നു വരും, പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. എല്ലാ ദൈവങ്ങളും ശാന്തമായ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ചുരുങ്ങിയ സമയമാണ് നാം ദൈവസന്നിധിയിൽ വേർതിരിച്ചിരിക്കുന്നത്. ആ സമയം വാസ്തവമായി നമുക്ക് അനുഗ്രഹമായി തീരേണ്ടതിനായി, ശാന്തമേറിയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ഉണ്ടാവേണ്ടതിനായി വളരെ ആത്മാർത്ഥതയോടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ബാഹ്യ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ.
അകക്കണ്ണുകളൊന്ന് ഉയരത്തിലേക്ക് നോക്കിയാട്ടെ. നമ്മളെ കാണുന്ന ഒരുവൻ ഇവിടെ ഉണ്ട്. അവൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കലല്ലയോ നമ്മൾ വന്നിരിക്കുന്നതെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ നാം ഇടത്തൊക്കെയും അവൻ്റെ സാന്നിധ്യമുണ്ട്. ഭയത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. സ്തോത്രം ചെയ്യാം, ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൻ്റെ സന്ധിക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പേ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്തല്ലോ. ദൈവസഭയുടെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ദിനങ്ങളിൽ കർത്താവേ, ഞങ്ങൾ ഒന്നുകൂടി യഥാസ്ഥാനപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒന്നുകൂടി യഥാസ്ഥാനപ്പെടുത്തണമേ. ഹല്ലേലൂയ നാഥ, തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ അപ്പ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നായി അറിയുന്ന ദൈവമേ, ഹല്ലേലൂയ കർത്താവേ. ദൈവസഭയുടെ ആരംഭം കുറിച്ച നിമിഷം മുതൽ ഈ ദിവസം വരെ അവിടുന്ന് ഞങ്ങളെ കാത്തല്ലോ, പരിപാലിച്ചല്ലോ, പ്രതിസന്ധികളിൽ കൂടെ നിന്നല്ലോ, ചെങ്കടൽ സമാനമായ വിഷയങ്ങളിൽ ഞങ്ങളെ അക്കര കടത്തിയല്ലോ. ഹല്ലേലൂയ, എല്ലാറ്റിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. സംവത്സരങ്ങളെ നന്മ കൊണ്ട് അനുഗ്രഹിക്കുന്ന ദൈവം, ഈ യോബേൽ സംവത്സരത്തെ അങ്ങയുടെ സന്ധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉണർവിന്റെ ദിവസമാക്കി മാറ്റണമേ കർത്താവേ. ഒരു ഉണർവിന്റെ കാറ്റടിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് ആമേൻ. ഹല്ലേലൂയ, ജലാശയത്തെ വിഭാഗിച്ച ദൈവമേ, ഹല്ലേലൂയ സ്തോത്രം. അങ്ങയുടെ കാറ്റടിക്കുമ്പോൾ സഭയുണരുവാൻ, ജനമുണരുവാൻ കർത്താവേ അത് ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വെറുതെ കൂടി വന്ന് മടങ്ങിപ്പോകുന്നവരായി തീരാതെ കർത്താവേ, ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രിക്കാലം ഞങ്ങൾ പ്രാപിച്ചു മടങ്ങിപ്പോകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയ ദൈവദാസനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മറ്റ് ദൈവദാസന്മാർക്കായിട്ട് സ്തോത്രം കർത്താവേ. ദോഹ ദൈവസഭയുടെ ആ മെൻ ശുശ്രൂഷകനായിരിക്കുന്ന സംഡിജോർ പാസ്റ്റർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കുടുംബത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അജേഷ് പാസ്റ്റർക്കായിട്ട് കുടുംബത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവരെയും അവിടുന്ന് നെടും തൂണുകളാക്കി നിർത്തണമേ കർത്താവേ. വിശേഷാൽ ഇന്ന് രാത്രി കാലം ഇവിടെ ആരംഭിക്കപ്പെടുന്ന ഗാനങ്ങൾ കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ ദാസന്മാർ വേദനയിൽ ചാലിച്ചെഴുതിയ, സന്തോഷം കൊണ്ട് നിറഞ്ഞെഴുതിയ ഗാനങ്ങൾ ഇവിടെ ആരംഭിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ ആത്മാവിൽ ഉണരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന അങ്ങയുടെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അതിൻ്റെ കീബോർഡുകൾ വായിക്കുന്ന, അതിൻ്റെ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. അതിലുപരിയായി കൊയറിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി കാലം, ഹല്ലേലൂയ, ഞങ്ങൾ അങ്ങേ ഒന്ന് സ്തുതിക്കട്ടെ. സംഗീതക്കാർ മുമ്പിൽ നടന്ന് നൃത്തം ചെയ്ത് ഹല്ലേലൂയ കർത്താവേ, മിരിയാം തപ്പെടുത്ത് പാടിയതുപോലെ ഹല്ലേലൂയ കർത്താവേ, ഇന്ന് രാത്രി കാലം ഒന്ന് ആനന്ദിക്കുവാൻ, ആരാധിക്കുവാൻ ഹല്ലേലൂയ ഞങ്ങൾക്കിടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യോബേൽ സംവത്സരത്തെ നന്മ കൊണ്ട് അവിടുന്ന് അനുഗ്രഹിച്ച ദൈവം, ദോഹ ദൈവസഭയുടെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. അങ്ങയുടെ കൃപ ദൈവസഭയുടെ മേൽ പകരണമേ, അതിൻ്റെ അതിരുകളെ വിസ്താരമാക്കണമേ, ശുശ്രൂഷകളെ മാനിക്കണമേ കർത്താവേ സ്തോത്രം. അവിടുത്തെ സന്ധിയിൽ ഞങ്ങൾ അല്പനേരം ഇരിക്കട്ടെ. കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം, കടന്നു വരുവാൻ വഴിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം, സഹോദര ചർച്ചുകളിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായിട്ട് സ്തോത്രം. വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണം, പ്രത്യാശയിൽ നിറയ്ക്കണം. യേശുവപ്പച്ചൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവയുടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദോഹ ദൈവസഭയുടെ കൊയറിനോട് ചേർന്ന് പാടി ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ പാടി നമ്മൾക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. കൊയർ
ചേർന്ന് പാടിയതുപോലെ ഈ 80-ാമത്തെ വർഷം നമുക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, നന്ദി, നന്ദി എൻ ദൈവമേ. എണ്ണമില്ലാതുള്ള നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്ന ഈ ഖത്തറിന്റെ പട്ടണത്തിൽ ദോഹ ദൈവസഭയെ ഇതുവരെയും കർത്താവ് കൊണ്ടുവന്ന അവിടുത്തെ എല്ലാ പ്രവൃത്തികൾക്കായി നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തുടർന്നുള്ളതായ സമയങ്ങൾ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസനെ നമുക്ക് ഏകാഗ്രമാക്കാം. എല്ലാ കണ്ണു പടുത്ത് ദൈവസന്നിധി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഈ രാത്രിയിൽ ഹല്ലേലൂയ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന മ്യൂസിക്കൽ നൈറ്റിലേക്ക് നാം അടുത്തു വന്നിരിക്കുമ്പോൾ തുടർന്ന് ഹല്ലേലൂയ ഉള്ള സമയങ്ങളിൽ കർത്താവിന്റെ ദാസന്മാർ ആരാധന ലീഡ് ചെയ്യുമ്പോൾ ദൈവത്തിന് വചനത്തുമ്പാകെ ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രി വ്യക്തമായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി എല്ലാ ദൈവമുഖാത്മാർത്ഥയോടെ ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. ക്രമീകരിക്കപ്പെട്ടൊരു മീറ്റിംഗിൽ കടന്നു വന്നതിൽ ഭാഗവാക്കായി മടങ്ങുവാനല്ല, ഇന്ന് രാത്രി വാസ്തവമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മയോട് കൊണ്ടുവന്നിരിക്കയാൽ ഈ ആലയത്തിന്റെ തണലിലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിനായി ആത്മീകമായി ഭൗതികമായി ശാരീരികമായി കൃപ ഭാവിപ്പാൻ സ്വർഗമിടയാക്കേണ്ടതിനായി എല്ലാ ദൈവങ്ങളും ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ.
ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഈ ആലയത്തിന്റെ തണലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ലൈവിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും ഹല്ലിന്ന് രാത്രി ഒരു അനുഗ്രഹത്തിന്റെ രാത്രിയായി തീരണം. വ്യത്യസ്ത നിലകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകണം. അതിനാത്മാർത്ഥമായ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പുതുമുഖങ്ങളായ ചില പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി മീറ്റിംഗിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് അവരെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. ലുദിയയുടെ ഹൃദയം തുറന്നതുപോലെ ചില ഹൃദയങ്ങൾ ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി തുറക്കപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിച്ചു വരുന്നത് പോലെ ഈ 50-ാമത്തെ വർഷം ഹല്ലേലൂയ ഹല്ലേലൂയ ചില പ്രിയപ്പെട്ടവർ ഈ രാജ്യത്ത് നിന്ന് വിടുവയ്ക്കപ്പെടേണ്ടതിനായി ഈ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി രാജ്യത്തെ കർത്താവ് അയക്കേണ്ടതിനായി ആത്മാർത്ഥതയോടെ എല്ലാ ദൈവങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ബിജു അബ്രാഹാം മുന്നോട്ട് കടന്നു വരും. അതിനെ തുടർന്ന് പാസ്റ്റർ ഷെല്ലിൻ രാജ മുന്നോട്ട് കടന്നു. രണ്ട് പ്രിയപ്പെട്ടവർ നമ്മുടെ മധ്യത്തിൽ പ്രാർത്ഥിക്കും. ചേർന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രിസ്തു യേശുവിൽ കുടുങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സന്ധ്യാസമയത്തിനാൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞാൻ കർത്താവിലെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും കർത്താവേ ക്രമീകരണങ്ങൾ ചെയ്തതുപോലെ കർത്താവേ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധി കടന്നു വന്നിരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ എന്നങ്ങടെ വായിക്കുന്ന പോലെ കർത്താവേ ഇന്ന് രാത്രി കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പാടി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഞങ്ങൾ എല്ലാവരും ഇവിടുത്തെ പാദത്തിൽ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെ, യാത്രാ മധ്യായിരിക്കുന്നവരെ കർത്താവ് എത്രയും വേഗം കുട്ടിവെടുത്ത് മാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർണ്ണം ദൈവമേ ഹല്ലേലൂയ ഇന്ന് കർത്താവേ കഴിഞ്ഞ നാൾ നിങ്ങളെ കർത്താവ് വഴി നടത്തിയ ദൈവം. ഹല്ലേലൂയ കർത്താവ് ഞങ്ങളുടെ സഭയെ 50-ാം വർഷത്തോളം പരിപാലിച്ച ദൈവത്തിന്റെ എല്ലാ കൃപകൾക്കും വേണ്ടി നിങ്ങളോട് അങ്ങേ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ വർഷത്തോളം ഞങ്ങളെ കർത്താവ് സൂക്ഷിച്ചല്ലോ കർത്താവേ. ഞങ്ങളുടെ സഭയ്ക്ക് ആവശ്യമായ കർത്താവ് ദൈവിക കൃപകൾ കർത്താവേ ഒക്കെ കർത്താവ് നൽകി തന്ന് ഞങ്ങളെല്ലാവരെയും കർത്താവ് പരിപാലിച്ച ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് നിങ്ങളോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കാലാകാലങ്ങളായി ആവശ്യമായ ദൈവത്തിന്റെ ആലോചനകളെ അറിയിച്ചു കർത്താവേ. ഞങ്ങളുടെ പ്രയാസങ്ങളിൽ കർത്താവ്, ഞങ്ങളുടെ രോഗങ്ങളിൽ ഹല്ലേലൂയ, ഞങ്ങളുടെ വിഷമങ്ങളിലൊക്കെ കർത്താവ് കൂടിയിരുന്ന് സഹായിച്ച ദൈവത്തെ ഇന്ന് രാത്രി കർത്താവേ പാടി ഞങ്ങളുടെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ കർത്താവ് ഇടയാക്കും മാറാകണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഞങ്ങളുടെ ആ കർത്താവ് ക്ഷണം സ്വീകരിച്ച് കടന്നുവരിക്കുന്ന പ്രിയ കർത്താവിന് ദാസനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവിനെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ കർത്താവേ. അവിടുത്തെ കൃപയുടെ നിർത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർണ്ണ നിയമേ മൈക്കിനെ ലൈറ്റിനെ കർത്താവ് എല്ലാം കർത്താവ് നിയന്ത്രിക്കണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവ് ഞങ്ങളുടെ ക്വയറിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർണ്ണം അവിടുത്തെ കൃപയിൽ പരിപാലിക്കണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവ് ദേവദാസന്മാരെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി അവിടെ സംസാരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവ് ചില കർത്താവേ ഹല്ലേലൂയ ഹൃദയങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ കുത്തുകൊള്ളുവാൻ കർത്താവേ. സ്വർണ്ണം ഇന്ന് രാത്രി കർത്താവേ രക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവ് കടന്നു വരാത്തവരായിട്ട് ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നു കർത്താവേ. സ്വർണ്ണ നിയമേ കർത്താവ് യഥാർത്ഥമായി സംസാരിക്കുമാറാണ് കർത്താവേ. യഥാർത്ഥമായ രക്ഷനെ കണ്ടുമുട്ടുവാൻ കർത്താവ് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവ്. വിശ്വാസികൾ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ കർത്താവേ. ആരെങ്കിലും പിന്മാറ്റക്കാരായിരിക്കുന്നു കർത്താവേ, അവർ മടങ്ങി വരുന്നൊരു രാത്രിയായി അവർ ദീർഘമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ വിധത്തിലും ഇന്നത്തെ കൂടി വരുക കർത്താവേ, ഞങ്ങൾക്ക് മറക്കുവാനാകാത്തൊരു അനുഭവമാക്കി കർത്താവ് ദീർഘമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർണ്ണയുമേ കർത്താവ് അനുസൃഷ്ടി കർത്താവിന്റെ ദാസനെ അവിടുത്തെ കരങ്ങളിൽ ഉപയോഗിക്കണമേ കർത്താവേ. ആവശ്യമായ ആലോചനകളെ അറിയിക്കണമേ കർത്താവേ. കേൾക്കുന്ന എല്ലാവർക്കും കർത്താവേ അനുഗ്രഹം വിടുതലമായി തരുവാൻ കർത്താവ് ഉടനടിയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർണ്ണയുമേ എല്ലാ നന്മാളങ്ങളും നിറയ്ക്കണം കർത്താവേ. സ്വർണ്ണം കരങ്ങളിൽ താഴ്ച്ചുന്നു കർത്താവേ. സ്വർണ്ണം കർത്താവേ. സ്വർണ്ണം ഹല്ലേലൂയ കർത്താവ് കരുതിയോടെ ഭയഭക്തിയോടെ കർത്താവിന്റെ സന്നിധിയിൽ പല എല്ലാവരും കർത്താവ് സഹായിക്കണം കർത്താവേ. അവിടെ പ്രാർത്ഥന എല്ലാം കേട്ടോ നന്ദിയോട് സ്തോത്രം. എല്ലാം ഞങ്ങൾക്കായി യുനിച്ചേശുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്രം. സ്തോത്രം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സർവശക്തനായ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായി നല്ല വൈകുവിളയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുവാൻ സർവശക്തനായ ദൈവം ഇപ്രകാരം ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വിശേഷാൽ ഈ സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെയും പരിശുദ്ധാത്മാവ് നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കഷ്ടങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും പലതും ആഞ്ഞടിച്ചെങ്കിലും അവിടെയൊക്കെ പരിശുദ്ധാത്മാവ് തുണനിന്ന് ഇതുവരെ ജയത്തോടെ നടത്തിക്കൊണ്ടുവന്ന വലിയ ദയക്കായി കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി ചുമൽ കൊടുത്ത അധ്വാനിച്ച കരഞ്ഞ ഉപവസിച്ച പ്രാർത്ഥിച്ച ഇടുവിൽ നിന്ന ജാഗരിച്ച പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളെയും ഓർത്ത് സ്തോത്രം
സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ ആരും അറിയുന്നില്ലെങ്കിലും അറിയുന്ന നല്ല നാഥൻ അവരവർക്ക് നല്ല പ്രതിഫലം കൊടുത്ത് ഇഹത്തിലും പരത്തിലും അനുഗ്രഹിക്കുന്ന ദൈവമേ, പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു നാഥ. വീണ്ടും കർത്താവേ ഈ 51 വർഷം അടുത്ത് ആരംഭിക്കുമ്പോൾ തന്നെ ഒരു പുതിയ അധ്യായം തുറന്ന് ഒരു പുതിയ അനുഭവത്തോടുകൂടെ, ഒരു പുതിയ സന്തോഷത്തോടുകൂടെ, ഒരു പുതിയ പ്രത്യാശയോടുകൂടെ, ഒരു പുതിയ തീരുമാനത്തോടുകൂടെ, ഒരു പുതിയ ലക്ഷ്യത്തോടുകൂടെ, ശക്തിയോടുകൂടെ മുമ്പോട്ട് പോകുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ഉയരത്തിലെ ദൈവം ഇടന്ന് വർഷിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ട് കടപ്പാൻ കഴിയാത്ത ആത്മാവിന്റെ നിയന്ത്രണം, ആത്മാവിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഈ സഭയതയോടൊന്ന് മറച്ച് ഈ ദേശത്തൊരു അനുഗ്രഹമാക്കി മാറ്റേണ്ടതിനെ തിരികരത്തിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത വിടുതലുകൾ, നന്മകള്, അനുഗ്രഹങ്ങൾ വീണ്ടും ദൈവോടൊന്ന് വർഷിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവിടെ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷിക്തന്മാർക്കായി സ്തോത്രം. ഓരോരുത്തരെയും ദൈവോടൊന്ന് വ്യക്തിപരമായി ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഒരു പുതിയ അധികാരത്തോടുകൂടെ ദൈവം നിർത്തേണ്ടതിനായി തിരികരത്തിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ പാട്ട് പാടി ഞങ്ങളെ സന്തോഷിപ്പിക്കുവാൻ, ആത്മസാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ നടത്തുവാനായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷിക്തനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രിയപ്പെട്ട ദൈവോടൊന്ന് അധികാരപ്പെടുത്തണമേ, കൃപയുടെ കരത്തിൽ താങ്ങണമേ, ശത്രു തുടരുത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടുകൂടെ തന്റെ നാവിലൂടെ പരിശുദ്ധാത്മാവ് ചലിക്കേണ്ടതിന് തിരികരത്തിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടർന്ന് ദൈവദനം ശിശുഴിങ്ങ കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷിക്തനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളോട് ശക്തിയോടെ ദൈവാത്മാവ് ഇടപെടണമേ. ദേശത്തോടുള്ള ദൂത്, കുടുംബങ്ങളോടുള്ള ദൂത്, വ്യക്തികളോടുള്ള ദൂത്, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സഭയോടുള്ള ദൂത്. വിശിഷ്ട അതികളെ കടന്ന് മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. ദൈവസഭയുടെ ചരിത്രത്തിൽ 50 വർഷം പിന്നിട്ട ഒരു വർഷമാണ് 2023 നമ്മളായിരിക്കുന്നത്. കഴിഞ്ഞ 50 വർഷത്തിൽ ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ ദൈവസഭയുടെ ബന്ധത്തിൽ നമുക്ക് ദൈവം അനുവദിച്ചിട്ടുണ്ട്. വ്യത്യസ്തമാകുന്ന നിലകളിൽ വിവിധ കാലങ്ങളിലായി സഭയോട് ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും അഭിമാനിപ്പുവാൻ വകയുള്ള ഒരു അനുഭവമാണ് 50 വർഷം പിന്നിടുന്ന ഒരു സഭാ ചരിത്രം എന്ന് പറയുന്നത്. കഴിഞ്ഞ നാളുകളിൽ സഭയുടെ ആരംഭത്തിൽ മുതൽ ഇന്ന് വരെ സഭയോട് ബന്ധപ്പെട്ടിട്ടുള്ള എനിക്കും നിങ്ങൾക്കുമൊക്കെ അഭിമാനിപ്പാൻ കഴിയുന്ന ഒരു അനുഭവമാണ് ദൈവസഭയുടെ 50-ാമത്തെ വർഷം എന്ന് പറയുന്നത്. വളരെ തലയുയർത്തി അഭിമാനത്തോട്, നന്ദിയോട്, ദൈവത്തിന് നന്ദി അർപ്പിക്കുമ്പോൾ മറ്റുള്ള പറയാൻ കഴിയുന്ന, നിങ്ങൾക്ക് സ്വയം അഭിമാനിപ്പാൻ കഴിയുന്ന ഒരു അനുഭവമാണ് ചർച്ച് ഓഫ് ഗോഡ്
ഖത്തറിലുള്ള നിങ്ങളുടെ കൂട്ടായ്മയുടെ അനുഭവം എന്ന് പറയുന്നത് 50 വർഷത്തെ പിന്നിട്ട ചരിത്രത്തിന്റെ ഭാഗമാണ് നിങ്ങളും എന്നുള്ള ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് കർത്താവിന് മഹത്വം അർപ്പിക്കാൻ കഴിയട്ടെ. ഹല്ലേലൂയ. ഈ മരുഭൂ പ്രയാണത്തിൽ 50 വർഷത്തെ ചരിത്രം നോക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്ന നിമിഷങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്രകാരം ക്രമീകരിക്കപ്പെട്ട നമ്മുടെ ഈ പ്രോഗ്രാം, ഈ ഒരു ഈവൻറ്റിൻ്റെ ഈ വർഷത്തെ 50-ാമത്തെ വർഷത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ആദ്യം ഒരു മീറ്റിംഗ് ക്രമീകരിക്കുകയുണ്ടായി. 2-ാമത്തെ ഒരു മീറ്റിംഗ് ആണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു മീറ്റിംഗ് മറ്റുള്ള മീറ്റിങ്ങിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പേരുകൊണ്ട് ഒരു മ്യൂസിക് നൈറ്റ് ആണെങ്കിലും എന്തുകൊണ്ടാണ് നമ്മുടെ മ്യൂസിക് നൈറ്റ് വ്യത്യസ്തമാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നടുവിലുള്ള ദൈവകൃപ, നമ്മുടെ നടുവിലുള്ള ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ അഭിഷക്തന്മാർ ദൈവം നിയോഗിച്ച് അയക്കപ്പെട്ടിരിക്കുമ്പോൾ അവര് ഒരു പക്ഷേ വ്യത്യസ്തമാകുന്ന ലോകതലത്തിൽ പ്രശസ്തി ആർജിക്കുന്ന അനുഭവങ്ങളിൽ വ്യത്യസ്തമാണെങ്കിലും അവരുടെ താലന്തുകൾ കർത്താവ് കൊടുത്ത താലന്തുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നടുവിലായിരിക്കുമ്പോൾ ആ അവരുടെ സാന്നിധ്യം, അവർ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്ന ദൈവകൃപ, ദൈവ സാന്നിധ്യം ഒക്കെ അനുഭവിച്ചറിയുന്ന ഒരു വ്യത്യസ്ത നിമിഷങ്ങളാക്കി ഈ നിമിഷങ്ങൾ മാറണമെങ്കിൽ ഞാനും നിങ്ങളും പ്രാർത്ഥനയോടെ മാത്രമേ ഇവിടെ ആയിരിക്കാവൂ. ഹല്ലേലൂയ. ഇതൊരു കേവലം മ്യൂസിക് നൈറ്റ് അല്ല, നാം കർത്താവിന്റെ നാമത്തിൽ കൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിശ്ചയമായിട്ട് നമ്മളെ അനുഗ്രഹത്തോടെ പറഞ്ഞു നയിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഞാനും നിങ്ങളും അനുഭവിച്ചിട്ടേ പോകാവൂ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് മറ്റൊരു തലം എന്ന് പറയുന്നത്, നാം കർത്താവിന്റെ നാമത്തിലാണ് കൂടപ്പെട്ടിരിക്കുക, അതുകൊണ്ട് ഈ യോഗത്തിന് പ്രത്യേകതയുണ്ട്. ഈ യോഗത്തിൽ എനിക്കും നിങ്ങൾക്കും കർത്താവിനെ സ്തുതിപ്പാൻ കഴിയുന്ന ഒരു ഭാഗവാക്കാവാൻ കഴിയുന്ന ഒരു നിമിഷങ്ങളുണ്ട്. ആരും വ്യത്യസ്തരല്ല. ഇവിടെ കൊയർ പാടുമ്പോൾ അവരോട് ചേർന്ന് നമുക്കൊക്കെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയുന്ന ഒരു പങ്കാളിത്തം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കർത്താവ്, ഞാൻ കർത്താവിൻ്റെ ദാസന്മാരെയൊക്കെ ആ ക്രമീകരണത്തോടെ നമ്മുടെ നടുവിൽ അയച്ചിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമാണ് എനിക്ക് നിക്ഷിപ്തമായിരിക്കുന്നത്. ക്രൈസ്തവ ലോകത്ത് പ്രശസ്തയോടെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് സാംസൺ ചെങ്ങന്നൂർ ദൈവപുത്രനെ ഓർക്കുമ്പോൾ കർത്താവിന് സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. അനേക ഗാനങ്ങൾ, നാം അറിയുന്ന ഗാനങ്ങൾ, നാം കേട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഗാനങ്ങളൊക്കെ രചിച്ച് ട്യൂൺ ചെയ്ത് നമുക്ക് വേണ്ടി തന്നിരിക്കുമ്പോൾ ആ ദൈവപുത്രനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ തന്നോടൊപ്പമുള്ള നമ്മുടെ കൂട്ടായ്മ തനിക്കും നമുക്കും അനുഗ്രഹമായി തീരണമെന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ ഒരു മീറ്റിംഗിലേക്ക് ഹാർദവമായി എനിക്ക് ശുശ്രൂഷിക്കാൻ നമുക്ക് അനുഗ്രഹമാണ് തന്റെ ശുശ്രൂഷ. എന്റെ ശുശ്രൂഷ ഇന്നത്തെ രാത്രികാലം നമ്മോടുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ അറിയിച്ചു ചെയ്യേണ്ട ദുരികളെ
സൈന്യവുമാ മേഘരൂടനൈ വരും നിദാ വിരവിൽ തൻ പ്രിയ സുതരേ തന്നോടു ചേർപ്പൻ വേഗം വരും യേശു മിശിഹാ കൂടകൂടിതൻ ഭൂത സൈന്യവുമാ മേഘരൂടനൈ വരും നിദാ വിരവിൽ തന്നോട് ചേർപ്പ വേഗം വരും യേശു മിശിഹ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ വളരെ സന്തോഷവാനായിട്ടാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. ഈ സഭയുടെ ജൂബിലി ഇയറിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് ഭാഗവാക്കാകുവാൻ ദൈവം എനിക്കൊരു അവസരമൊരുക്കിതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു സഭയുടെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ സമയത്ത് എനിക്ക് ഈ സഭയിൽ ഇങ്ങനെ ശുശ്രൂഷിപ്പാൻ, വിശേഷാൽ പ്രിയ സെക്രട്ടറി അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ രണ്ടാമത്തെ ജൂബിലിയുടെ ഭാഗമായിട്ട് നടക്കുന്ന രണ്ടാമത്തെ ഈ പ്രോഗ്രാം, ഈ ആത്മീയ ശുശ്രൂഷയിൽ എനിക്ക് നിങ്ങളോടൊപ്പം ആയിരിപ്പാൻ സ്വർഗമിടയാക്കി. ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഓർദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരുന്ന പാസ്റ്റർ രാജേഷ് കുര്യാക്കോസ് അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വന്ദനം ചെയ്യുന്നു. ഈ സഭയുടെ ശുശ്രൂഷകൻ, ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർ സാം ടി ജോർജ് അവർ, അദ്ദേഹം എൻ്റെ ഒരു ആത്മമിത്രമാണ്. ഇതൊരു പൊതു മീറ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. കാരണം അത് ചുമ്മാതെ എന്ന് നമ്മുടെ നാടൻ ഭാഷ ഇപ്പോൾ പറഞ്ഞില്ല, തള്ളുക എന്ന് പറഞ്ഞില്ല, ആ തള്ളലല്ല, ഒരു വാസ്തവമാണ്. ചിലത് പലതും തള്ളല്ല, ഇതൊരു വാസ്തവം എനിക്ക് പറയാനുണ്ട്. കാരണം അത് ഞാൻ പറയാതെ പോയാൽ അത് ശരിയാകത്തില്ല. അത് ഒറ്റ വാക്കി പറയാം. പാസ്റ്റർ ചിലപ്പോൾ ഓർക്കുന്നില്ലായിരിക്കാം. എൻ്റെ അടുത്തൊരു സ്നേഹിതൻ, ഒരു ഹിന്ദു വിഭാഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നൊരു ദേവദാസൻ, എൻ്റെ നാട്ടിലുള്ള, അദ്ദേഹം ഒരു സുവിശേഷ വലക്കാരനാണ്. തൻ്റെ വീട്ടിൽ താൻ ഒരു കിഡ്നി പേഷ്യൻ്റാണ്, ഭാര്യ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്, മിടുക്കരായ മൂന്ന് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്, നല്ല മിടുക്കർ. അതിൽ മൂത്ത മോക്കൊരു അസുഖം വന്നു, അത് ഡോക്ടർമാർക്ക് വളരെ സംശയമായി. ഞങ്ങളുടെ ചെങ്ങന്നൂരുള്ള ജില്ലാ ആശുപത്രി എന്ന അടൂരുള്ള താലൂക്ക് ആശുപത്രിയിലെ ഒരു ഡോക്ടർക്ക് വേണ്ടി അങ്ങോട്ട് പറഞ്ഞയച്ചു. ഇദ്ദേഹം തന്നെ അവിടെ പോയി ഇരിക്കാനോ കിടക്കാനോ ഒന്നും ഒരു സാവകാശമില്ല. എൻ്റെ മനസ്സിൽ ഓടി വന്നത് സാങ്കുട്ടി പാസ്റ്റർ പേരാ ഓടി. ഞാൻ ഈ ദേവദാസനെ ഞാൻ വിളിച്ചു പറഞ്ഞു, പുള്ളി എന്നോട് പറഞ്ഞേക്കണം, ഈ നാലാളൊരു പക്ഷപാതക്കാരനെ കൊണ്ടുപോയ കാര്യം ബൈബിളിൽ പറയുന്നുണ്ട്. എനിക്ക് ഇവരെ കൊണ്ടുപോയതും അവിടെ ചെന്നതും ഇതെല്ലാം പറയാൻ സമയം വേണം. നമ്മുടെ മുമ്പിൽ സമയമില്ല. എന്നിട്ടേക്ക് നമുക്ക് ആശീർവാദം പറയണം. നാളെ ജോലിയുള്ളവരാണ്. അപ്പോൾ ഈ കൊണ്ടുപോയി എനിക്ക് ആ വീട്ടുടമസ്ഥൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആ വീട്ടുടമസ്ഥനും ഈ മനുഷ്യനെ ഞാൻ ഒരു ലെവലിൽ കാണും. എന്തറിയോ, വീട്ടുടമസ്ഥൻ പറഞ്ഞു, ഈ മേൽക്കൂര പൊളിച്ച് ഈ കൊണ്ട് നാല് പേരോട് പറഞ്ഞു, ഇതുവഴി കയറാൻ പറ്റൂല, ഇതുവഴി ഈ മേളിൽ കൂടെ ചെന്നിട്ട് ഈ മേൽക്കൂര പൊളിച്ച് അതുവഴി അങ്ങ് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് കൊണ്ടുവന്നൊരു ചോദിച്ചാണ്, എൻ്റെ അച്ഛാ മേൽക്കൂര പൊളിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് പണിഞ്ഞു തരാൻ ഉള്ള സാവകാശമില്ലല്ലോ. അപ്പം ഈ ഭക്തനായ മനുഷ്യൻ ആ വീട്ടുടമസ്ഥൻ പറഞ്ഞത് ഇങ്ങനെയായിരിക്കും, ഇത് പൊളിഞ്ഞാലും വേണ്ടിയല്ല, ഇവൻ്റെ വിടുതലാണ് എൻ്റെ വിഷയം. സ്തോത്രം, നിങ്ങൾക്ക് എൻ്റെ ഗൗരവം മനസ്സിലായോ? എൻ്റെ വീട് പോയാലും വേണ്ടില്ല, കാരണം പണി അറിയാവുന്ന ഒരു പണിക്കാരൻ ആ വീട്ടിരിപ്പുണ്ട്, അതിനകത്ത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇത് പോയാലും വേണ്ടിയല്ല എൻ്റെ വിഷയം, ഈ കൊണ്ടുവന്ന ഇവൻ്റെ വിടുതലാണ്. ഈ ദേവദാസൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സ്വന്തം വീടിൻ്റെ താക്കോൽ എടുത്തു കൊടുത്തിട്ട് അവിടെ താമസം. അത്ര വലിയ വിശാല മനസ്സുള്ളവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ തന്നേനെ വല്ലോ എന്നൊക്കെ ചിലപ്പോൾ ഇത് കഴിഞ്ഞ് പറയുന്നവരുണ്ട്.
അത് ചുമ്മാ പറയുന്നത്, അത് അത് മുമ്പേ പറഞ്ഞ പോലെ അത്രയേ ഉള്ളൂ. അങ്ങനെ എനിക്ക് ഈ സാംഭാഷണം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഒരു സാധുവായ ദേവദാസനോട് വലിയ കരുണ കാണിച്ച് ആ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീരുന്നിടം വരെ ഈ പ്രിയപ്പെട്ട ദേവദാസൻ എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ സാംസനെ അവിടെ പരിമിതികൾ ഒത്തിരി ഉണ്ട്. ഞാൻ പറഞ്ഞു, വേണ്ട അച്ഛാ കുഴപ്പമില്ല, അദ്ദേഹത്തിന് ഒന്ന് ഒന്ന് കുളിക്കണം, ഒന്ന് അല്പം വിശ്രമിക്കണം, പിന്നെ ഹോസ്പിറ്റലിൽ വന്നിരിക്കണം, അത്രയേ ഉള്ളൂ. എനിക്ക് അതുകൊണ്ട് ഈ മനുഷ്യനോട് അന്ന് മുതലേ ഒരു സ്നേഹമുള്ളത്, അതിന് മുമ്പ് മുതലേ സ്നേഹമാണ്, ഒരു സൗമ്യതയുടെ പര്യായം അദ്ദേഹം ഒരു ചർച്ച കൊടുക്കാരനോട് ആയതുകൊണ്ട് അദ്ദേഹം ഒരു 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 ലെവലിലും ഒരു സ്വാധീനത്തിനും ഒരു ഇടപെടലിനും പോകുന്നൊരു ദേവദാസനാണ്. എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ സഭയ്ക്ക് എന്തുകൊണ്ടും യോജിച്ച ഒരു കർത്തൃദാസനാണ്. നിങ്ങൾ പൊന്നുപോലെ ആ മനുഷ്യനെ തിരിച്ചയച്ചേക്കണം ഇത് കഴിയുമ്പോൾ നാട്ടിൽ. ദൈവമല്ലവരെ സഹായിക്കട്ടെ. ഈ ബഹുമാനപ്പെട്ട ഈ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ ജെറിച്ചാനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ ഈ നല്ല സമയത്തിൽ സ്വാഗതം പറഞ്ഞപ്പോൾ തന്ന നല്ല സ്നേഹത്തിനും കരുതലിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇവിടുത്തെ ഈ സഭയുടെ വൈപി, സൺഡേ സ്കൂള്, പുത്രികാ സംഘടനയുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട പല പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളുടെ എല്ലാവരെയും ഞാൻ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഞാനിത് ആദ്യം പറയുന്നത് എന്തെന്ന് വെച്ചാൽ അവസാനം ഇത് പറയാൻ നമ്മൾ സമയമെടുക്കുകയില്ല, പിന്നൊരു ശുശ്രൂഷ അതിൻ്റെ അവസാനം അത് അങ്ങനെ തന്നെ നമുക്ക് തീർക്കണം. അതുകൊണ്ട് ഞാൻ ഈ പ്രാരംഭത്തിൽ വന്ദനവും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് പ്രിയപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം, ഈ പ്രിയപ്പെട്ടവർ ഇതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു. അവരെല്ലാം ഞാൻ പേരെടുത്ത് വന്ദനം, വിശേഷാൽ കീബോർഡ് വായിക്കാനും ഡ്രമ്മ് വായിക്കാനും തബല വായിക്കാനും ഗിറ്റാർ എല്ലാം കീബോർഡ് ഇതെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. എൻ്റെ നാട്ടുകാരനായിരിക്കുന്നത് നടുക്ക് നമ്മൾ ഇത് കഴിഞ്ഞൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഞാൻ വന്ദനം ചെയ്യുന്നത് എൻ്റെ ചെങ്ങന്നൂരിൽ നിന്നുള്ള പല പ്രിയപ്പെട്ടവരുടെ മോഹം ഞാൻ കാണുന്നത്. ഈ അലക്സ് ചാൻ കുവൈറ്റ് ചെന്നാലും അവിടെയുണ്ട്, ദോഹയെ വന്നാലും ഇവിടെയുണ്ട്, എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ ഫേസിറ്റിൽ സീനിയർ സിസ്ട്രൂഷനായിരുന്ന തമ്പിച്ചായൻ്റെ പ്രിയ മകന് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ദിവസങ്ങളെല്ലാം എപ്പോഴും വിളിക്കുകയും കാര്യങ്ങളുടെ ക്രമീകരണം ചെയ്താൽ ഞങ്ങളുടെ സഹോജബ്രതനോ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ കുടുംബാംഗവും എൻ്റെ മാതൃസഭയിലെ അംഗമായ പ്രിയ ബെൻസൺ, കഴിഞ്ഞ ദിവസം അവൻ്റെ മാതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഈ സഭയിൽ നിന്ന് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രതിനിധികൾ അവിടെ പങ്കെടുത്തിരുന്നു ആ ശുശ്രൂഷയിൽ. എല്ലാവരും ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവിൽ കാണുന്നവരുണ്ട്, ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവരും നന്ദി. മുഖവരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മനോഹരമായ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്ത് നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഞാൻ ഇനിയും നന്നായിട്ട് നോക്കിയാൽ എനിക്കറിയാവുന്ന പലരും ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷേ ഞാൻ അതിനുവേണ്ടി ഇനി സമയത്തെ വേർതിരിക്കുന്നില്ല. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ധാരാളം എഴുതിയ ഒരു ദേവദാസനാണ് നിത്യതിൽ വിശ്രമിക്കുന്ന ടി കെ ശമ്മോൽ സാർ. ടി കെ ശമ്മോൽ സാർ എഴുതിയ ഒത്തിരി ഗാനങ്ങളുണ്ട്, എനിക്ക് വളരെ പ്രിയപ്പെട്ട അനേക ഗാനങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹം എഴുതിയ ഒരു പഴയ ഗാനം ഞാൻ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പാടുവാൻ താല്പര്യപ്പെടുന്നു. മാറാത്ത സ്നേഹിതൻ, മാനുവേൽ തൻ തിരുമാറിടം ചാരിടും ഞാൻ ദിനവും. ആ ഗാനത്തിൻ്റെ ചാരണങ്ങൾ ഇങ്ങനെ അവസാനിക്കുന്നേ, ഭാരങ്ങളേറുമെൻ പാരിൽ നാൾ തോറും എൻ്റെ ഭാരങ്ങൾ ചുമക്കുന്ന കർത്താവ് മാത്രം. ഒരഞ്ച് നിമിഷം ചിലപ്പം നമ്മുടെ വേദനയിൽ നമ്മളോട് കൂടെ ആരെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ ആറാമത്തെ നിമിഷം അവനവിടുന്ന് പോയി. അതുകൊണ്ടാണ് ഭക്തൻ ഇങ്ങനെ എഴുതി വെച്ചു, എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമായിരുന്നു എൻ്റെ വൈദ്യൻ. ഞാൻ മറ്റാരെയും കണ്ടില്ല, ഞാൻ ഏറെ സ്നേഹിച്ചവരുണ്ടായിരുന്നു, എന്നെ ഏറെ സ്നേഹിച്ചവരുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അവരെ ആരെയും ഞാൻ കണ്ടില്ല, ഞാൻ നിന്നെ മാത്രമേ കണ്ടുള്ളൂ. ഇന്ന് പകൽ ഇന്ന് രാത്രി എല്ലാ പുകഴ്ചയും ബഹുമാനവും അർപ്പിക്കുന്നു. പ്രാരംഭത്തിലൂടെ പ്രാർത്ഥിച്ച ഞങ്ങളുടെ മിത്രവൃത്ത പ്രിയ ബാബുചായൻ, ബാബുച്ച പോയോ? ബാബുചാനൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കാരണം ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ എല്ലാവർക്കും പങ്കെടുക്കുവാൻ ദൈവം അവസരം ഒരുക്കില്ലോ. നിങ്ങളെ ഞാൻ വന്ദനം ചെയ്യുന്നു, ദൈവം നമ്മെ സഹായിക്കും. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. പാരിടമാകവേ മാറിടും നേരവും ചാരിടൻ തൻ തിരു മാറിടമാ. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാറിടമാ.
ഖേദമെന്നാകിലും മോദമെന്നാകിലും ഭേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. ഖേദമെന്നാകിലും മോദമെന്നാകിലും ഭേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. മേദിനിയിൽ വേദനകൾ ഏതിനമൊക്കെ എന്നറിഞ്ഞോ, മേദിനിയിൽ വേദനകൾ ഏതിനമൊക്കെ എന്നറിഞ്ഞോ. മാറത്ത സ്നേഹിതൻ മനുവിൽ കണ്ടിരു, മാറിടം ചാരിടും ഞാൻ ദിനവും. മാറിടമാകവേ മാറിടും നേരവും, ചാരിടം തൻതിരു മാറിടം. ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ സൈമൺ സാറ് ഒരു മനോഹരമായ ഒരു പഴയ ഗാനം ഇങ്ങനെ ചിട്ടപ്പെടുത്തി, തേനിലും മധുരം വേദമല്ലാതെ ഇന്ന് ഏതുണ്ട് ചൊൽ തോഴ. ഇതിനപ്പുറത്ത് എന്തോ ഉണ്ടെന്നൊരു ചോദ്യമായി ഇന്ന് പകൽ. ഒരു മനുഷ്യന് ആശ്വാസം തരുവാൻ കഴിയുന്ന, ഒരു മനുഷ്യന് ധൈര്യം തരുവാൻ കഴിയുന്ന, ഇന്ന് പകല് ഞാൻ ഒരിടത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ബൈബിള് മനുഷ്യനെ സ്വർഗത്തിൽ, ബൈബിൾ വായിച്ചാലേ സ്വർഗത്തിൽ ചെല്ലുകയുള്ളൂ എന്നൊരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. ഞാൻ അതിന് മറുപടിയായി പറഞ്ഞ, ഞാൻ ഒരിക്കൽ കേട്ട ഒരു വിഷയം ഞാൻ അവിടെ പറഞ്ഞു. ഒരു മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അത് ഉപകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ അതെന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് കൃത്യമായി ഒറ്റ വാക്കിൽ? അതിൻ്റെ ഗൗരവം ബൈബിൾ വായിച്ചാലേ പോകുള്ളൂ എന്ന് ചോദിച്ചവരോട് ഒരു മണിക്കൂർ സംസാരിച്ച് അവരെ ഒന്ന് ശരിയാക്കുന്നതിന് ഒറ്റ കാര്യം ഇദ്ദേഹം മറുപടി പറഞ്ഞ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു ദൈവദാസനോട് ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ ഒരു വല്ലം ഇരിപ്പുണ്ടായിരുന്നു. വല്ലം, വല്ലം നിങ്ങൾക്കറിയാലോ, നാട്ടിൽ പണ്ട് പോച്ചയൊക്കെ പറിച്ചുകൊണ്ട് വരുന്ന, നിങ്ങൾക്ക് അറിയത്തില്ലെന്നൊന്നും പറയൊന്നും വേണ്ട, നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ വന്നാലേ എനിക്കറിയാം നന്നായിട്ട്. ചില പറയും ഓ വല്ലം, വല്ലം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് വല്ലത്തെ കുറിച്ച് അറിയത്തില്ല. ആ വല്ലം അത് തന്നെ, ആ തെങ്ങിൻ്റെ ഓലയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന അത് തന്നെ. ഈ വല്ലം എടുത്തോണ്ട് വരാൻ പറഞ്ഞു, എടുത്തോണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു ദേ ആ പൈപ്പിൻ ചുവട്ടിലോട്ട് വെക്ക. ഇദ്ദേഹം ആ പൈപ്പിൻ ചുവട്ടിലോട്ട് വെച്ചു, ആ ടാപ്പ് തുറക്കാൻ പറഞ്ഞു. പൈപ്പിൻ ചുവട്ടിലോട്ട് വെച്ചിട്ട് ആ പൈപ്പ് ഇങ്ങനെ തുറന്നു വിട്ടു, വെള്ളം ശരിക്കിന് പോയി. അപ്പൊ ഈ ഇദ്ദേഹം ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ പാസ വെള്ളം തുറന്നു വിട്ട് അത് വെള്ളം പൊക്കോണ്ടിരിക്കുകയല്ലേ, നീ ചെന്ന് നോക്ക്. ഇദ്ദേഹം ചെന്ന് നോക്കിയപ്പോൾ പറഞ്ഞു
വെള്ളം സംഭവം വെള്ളം വീഴുന്നുണ്ട്, ഇതിനകത്ത് വെള്ളം വീഴുന്നുണ്ട്, വെള്ളം ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ, വെള്ളം ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണം, ഞാൻ അധിക സമയം ഒന്നും നിങ്ങൾ ബുദ്ധിമുട്ടിക്കത്തില്ല, ഇതിനകത്തോട്ട് വെള്ളം പൊക്കോണ്ടിരിക്കുക എന്ന് പറഞ്ഞു. നീ ഒന്നുകൂടെ നോക്കിക്കേ, വീണ്ടും നോക്കിയിട്ട് പറഞ്ഞു, നീ എന്ത് കാണുന്നു? വെള്ളം പൊക്കോണ്ടിരിക്കുക, പക്ഷെ അതിനകമെല്ലാം ഒന്ന് വൃത്തിയായി, ഒന്ന് അഴുക്കൊക്കെ പോയി, ഒന്ന് തെളിഞ്ഞു, അത്രേ ഉള്ളത്. നിന്നെ ഒന്ന് തെളിയിച്ചെടുക്കാൻ, നിന്നെ ഒന്ന് നന്നാക്കിയെടുക്കാൻ, നിത്യത്തിൽ കൊണ്ടെത്തിക്കാൻ ഇതിനെ കൊണ്ട് കഴിയും, ഈ പുസ്തകത്തെ കൊണ്ട് കഴിയും. ഇങ്ങനെ ഇതിൽ വായിച്ചു നോക്കിയാൽ ഉത്തരവില്ലാത്ത ഒരു കാര്യവും, പലപ്പോഴും നമ്മളിങ്ങനെ ഉത്തരവില്ലാത്ത പല ചോദ്യം കൊണ്ട് ഇതിൻ്റെ മുമ്പേ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, ഉത്തരമില്ലാത്ത, കാണാനില്ലാത്ത ഒരു കാര്യവും ഇതിനകത്തില്ല, എല്ലാത്തിനും സകലത്തിനും മുമ്പ്. അതുകൊണ്ടാണ് സൈമൺ സാർ ഇങ്ങനെ എഴുതി വെച്ചു, മഞ്ഞുപോൽ ലോക മഹിമകൾ മുഴുവൻ മാഞ്ഞിടും എൻ്റെ പ്രിയ സ്നേഹിത, എന്നിട്ട് പറയാ, കർത്താവിൻ്റെ ഈ വചനം നീ ഭഞ്ജിതമാക്കേ, നീ എപ്പോഴും പഠിക്കേ, നീ ധ്യാനിക്കേ, നീ വായിക്കേ, അത് നിനക്ക് നന്മ തരും, നിനക്ക് ഫലം തരും. അവസാനം ആ ഗാനം ഇങ്ങനെ അവസാനിക്കുന്നത്, പാർത്തലം ഇതിലെ ഭാഗ്യങ്ങളാഖിലം പരിണമിച്ചൊഴിയും, ഒരു ദിവസം ഈ ഭൂമിയിലെ സകല ഭാഗ്യങ്ങളും നമ്മെ വിട്ട് കടന്നുപോകും, എന്നാൽ മാറ്റമില്ലാത്ത ഒരു വചനമായിരിക്കും നിത്യ പരമേശ വചനം, പാപിക്ക് ശരണം. ഇതിനെ നമുക്ക് ശരണമാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. മനോഹരമായ ഗാനം ഞാൻ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പാടുന്നു. ദൈവമല്ലവരെയും സഹായിക്കും. തേനിലും മധുരം Thank you.
ഭാഗ്യങ്ങളെ കീലം പരിണമിച്ചൊഴിഞ്ഞിടും നിത്യ പരമേശവചനം പാപിക്കു ശരണം പരിചയിച്ചാൽ ന്യൂനം പാതലമിത്തിലേ ഭാഗ്യങ്ങളെ കീലം പരിണമിച്ചൊഴിഞ്ഞിടും പരമേശവചനം പാപിക്കു ശരണം പരിചയിച്ചാൽ ന്യൂനം തേനിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊല്ലോഴ നീ ശശ്രദ്ധമെയ്തിലെ സത്യങ്ങൾ വായിച്ചും ധ്യാനിക്കുക തോഴ നീ ശശ്രദ്ധമേരിലെ സത്യങ്ങൾ വായിച്ചും ധ്യാനിക്കുക തോഴ തേനിലും മധുരം തീർക്കരുത് അച്ഛൻ്റെ അടി കണ്ട അവസാന ലാസ്റ്റ് അടി പോലെ അടിക്കുക ഇനിയുണ്ട് പാട്ട് ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുക നമ്മളെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളെ ഒരു പാട്ട് പാടിയാൽ അത് ദൈവത്തിന് പ്രസാദമാണ് അച്ഛൻ നമുക്കെന്താ ദൈവത്തോട് പറയാനുള്ളത് ദൈവത്തിന് എന്താ നമ്മളോട് പറയാനുള്ളത് നമ്മൾ ഏത് രീതിയിലായിത്തരും ഇതൊക്കെ ഒരു പാട്ടിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നമ്മളോട് ആ പാട്ടിൽ കൂടിയുള്ള മെസ്സേജ് ഇന്ന് രാത്രി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടോട് പറയാനുള്ള കാര്യം ആ വല്ലത്തിനകത്ത് വെള്ളം വീണപ്പോൾ അതെങ്ങനെയാണ് കഴുകിയെടുത്ത് അതുപോലെ ഓരോ പാട്ടുകളും ഓരോ വാക്കുകളും നമ്മളെ ദൈവവുമായിട്ടൊന്ന് അടുപ്പിക്കണം നമ്മളെ ദൈവവുമായിട്ട് അടുപ്പിക്കുകയല്ല ദൈവവുമായിട്ടൊന്ന് അടുപ്പിക്കണം പല പ്രസംഗങ്ങളും പാട്ടും കേൾക്കുമ്പോൾ ദൈവവുമായിട്ട് അടിയല്ലാത്ത എല്ലാം പലപ്പോഴും പലയിടത്തും കഴിഞ്ഞായിട്ട് ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കുറച്ചുകൂടെ അടുക്കണം ദേ നിങ്ങൾ അടുക്കാൻ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ അടുക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഈ ദിവസങ്ങളിൽ പോയിടത്തൊക്കെ ഞാൻ ഇത് പാടാറുണ്ട് എന്തിനാണെന്നറിയാമോ നിങ്ങളൊന്നും അല്ലെന്നും ഞാൻ ഒന്നും അല്ലെന്നും ഒരു ബോധ്യം ഇന്ന് രാത്രി നമുക്കുണ്ടെങ്കിൽ അച്ഛാ അത് നമ്മുടെ ഉന്നത ഭാവവും നിങ്ങളും ഒത്തിരി കുറയ്ക്കും ഒരു മനുഷ്യനെ എങ്ങും എത്തിക്കാത്ത അവൻ്റെ ഉന്നത ഭാവവും നിങ്ങളോ ഞാൻ ഏതാണ്ട് ആണെന്നോ ഞാൻ നീ ഒന്നുമല്ല ദേ ഇപ്പൊ വിചാരിക്കും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കണ്ടോണം നീ മരിച്ചു കഴിഞ്ഞാൽ എന്നാ കാണാനാ ഒന്നും കാണാനല്ല പൂർവാധീന ശക്തിയോടെ അവർ ജീവിക്കും ആ സമയം മുമ്പോട്ട് പോകും എന്റെ ഭാര്യ ആ ഒന്നും സംഭവിക്കാൻ ആദ്യത്തെ ആ രണ്ടാഴ്ച കാണുമ്പോൾ ചായ വിഷമം ചെറിയ വിഷമം പ്രയാസമൊക്കെ അത് കഴിഞ്ഞ് അവരും ഈ ഭൂമിയിൽ പൊരുത്തപ്പെടും അല്ല കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അവരെ ദൈവം അനുഗ്രഹിക്കും ആദ്യത്തെ ആരാഴ്ചയുള്ളൂ പിന്നെ ഒരു വർഷം ആകുമ്പോഴേ ഈ ഭാര്യയും പിള്ളേരും കൂടെ പറയും നാളെ നമ്മുടെ പപ്പ മരിച്ചിട്ട് ഒരു വഴി അന്ന് ചിലപ്പോൾ അവരൊന്ന് പട്ടിണി കിടക്കുമായിരിക്കും അച്ഛാ പപ്പ മരിച്ചല്ലേ അതിൻ്റെ ഓർത്ത് പിറ്റേ ദിവസം അവർ വീണ്ടും അവരോരോ കാര്യം പോയി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ നിങ്ങളും ഒന്നും അല്ലെന്നുള്ള കാര്യം തിരിച്ച് നിങ്ങൾ സംഭവിച്ചാലേ അവർക്കും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അവർ കുഞ്ഞുങ്ങളെ കുടുംബം വണ്ടി കാര്യങ്ങളെ ലോൺ അടക്കണം സി സി അടക്കണം വീട് പണി ഇതെല്ലാം ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം പക്ഷെ ഭക്തൻ നാഗൽ സാഹിബ് 100 വർഷമായിട്ടും ആ പാട്ടിൻ്റെ പ്രസക്തി പോയിട്ടില്ല നിത്യമായോ എന്നാ വേണ്ട അത് വേണ്ട ആകയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാച്ചു ആകയൽ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാ യേശുവേ നിനക്കു സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്കു സ്തോത്രം വേഗം ദൈവമായിട്ട് ഇച്ചിരി കൂടെ ഒന്ന് അടുത്ത് അല്ലേ ആ എനിക്കറിയാം അടുക്കുമെന്ന് കാരണം ഈ പാസ്റ്റർമാർ പലപ്പോഴും ആശീർവാദം പറയും ആമേൻ കർത്താവ യേശുവേ ആ വേഗം ഒന്നും അങ്ങനില്ല ആമേൻ കർത്താവ ഈ യേശുവേ വരണമെന്നേ ഉള്ളൂ
ഇനി നിങ്ങൾക്ക് സത്യത്തിൽ വേഗം എന്ന് പറയാൻ തോന്നിക്കുക, കാരണം ഗ്രഹപ്പഴയ്ക്ക് ഇനി വന്നുപോയാൽ എന്നെ എടുക്കും. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുക, അഥവാ കർത്താവ് പറയാം, അവൾ എന്നെ കുറേ നാളായിട്ട് വിളിച്ചോണ്ടിരിക്കുക, ഞാൻ ഇങ്ങ് ചേർക്കാൻ വേണ്ടി ഇങ്ങ് പോവുക, ഇങ്ങോട്ട് വന്നിട്ട് പറയാം പോകാം. അയ്യോ, അന്നേരം നമ്മുടെ മറുപടി എന്തായിരിക്കും? എൻ്റെ പൊന്നച്ചോ ഇത്രയും വേഗം വരുമെന്ന് ഞാൻ, അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷ പറയാം ലൈവായോണ്ട്. അതുകൊണ്ട് കർത്താവിനൊരു സമയമുണ്ട്. ഞാനതാ നിങ്ങളോട് പറയാൻ പറഞ്ഞത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയണ്ട. നമ്മുടെ ദൈവത്തിനൊരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നീ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പ്രാണപ്രിയൻ വരും, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ അത് നാളിച്ചിന് അങ്ങോട്ട് നീണ്ടു പോകുന്നു എന്നൊരു കുഴപ്പമുള്ളൂ. കാരണം ചിലരെ കൂടി ദൈവത്തിന് ആദായപ്പെടുത്തുക എന്നുള്ള വസ്തുതയാണെങ്കിലും നീ ഞാനും അല്പം കൂടെ നന്നാകാൻ വേണ്ടിയാ ഇതിന്റെ വരവ് ദീർഘിപ്പിച്ചിരിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞാനൊരു പാട്ട് പാടാൻ പോവാം. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. ആ പാട്ടിന്റെ ചരണങ്ങൾ ഇങ്ങനെയാ, കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ആയിരിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളതും നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളതും, നമ്മൾ ഇതിനൊന്നും യോഗ്യതയില്ല എന്നൊരു കാലമുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ബലിവനായ ദൈവം ഇങ്ങ് വിളിച്ചോണ്ട് വന്ന, എങ്ങനെ വിളിച്ചോണ്ട് വന്നെന്നറിയാവോ? ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഒരു കെട്ടപ്പെട്ട കഴുതയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാൻ വ്യാഖ്യാനിക്കുന്നത് എന്താണെന്നറിയാമോ? അന്ന് യേശു ആ കഴുതയെ അഴിച്ചോണ്ട് വരാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ പിന്നെ ജീവിതത്തിൽ ആ കഴുത ആരും അഴിക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞുകൊണ്ടത്, അതിനെ കഴിച്ചോണ്ട് വാ. എന്റെ മാവൻ എനിക്കൊന്ന് അഴിക്കാൻ പോയവൻ അവസാനം അതിനെ അടുത്ത് ഇങ്ങോട്ട് വന്ന വഴി ഒരു അടിയുണ്ട് തൊഴിയൂടെ തൊഴിച്ചിട്ട് വന്നവനാ, അവനോടാ പറഞ്ഞത് നീ പോയി അഴിച്ചോണ്ട് വരണ്ടേ. അതിനെ അഴിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പം അതിന് ലഭിച്ച ശ്രേഷ്ഠത എന്താണെന്നറിയാമോ? അവിടെ മാനിക്കപ്പെട്ട യേശു അല്ല, യേശു മാന്യതയുള്ളവനാ. മാന്യതയുള്ളവൻ കഴുതപ്പുറത്ത് കയറിയപ്പോ അച്ഛാ മാനിക്കപ്പെട്ടത് കഴുതയാ. ഇന്ന് പകൽ ഈ ക്രൂശിലെ സ്നേഹം നീ ഒന്ന് ചുമക്കാൻ തയ്യാറാണെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ഏറിയ പങ്കും രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും കൽപ്പന അനുസരിക്കുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു പറയാനുള്ള ഒരു കാര്യം, ഇത് ചുമന്നവരാരും വഴി കടന്നിട്ടില്ല. ഇനി രക്ഷിക്കപ്പെട്ടവരോടും മാനസാന്തരപ്പെട്ടവരോടും ഞാൻ പറയാ, ഇതിനെ നിസ്സാരമായിട്ട് കാണരുത്. ഇത് തേനിനേക്കാളിലും തേൻ കട്ടയെക്കാട്ടിലും മാധുര്യമുള്ളതാ ഇത്. ആ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം നമ്മൾ രുചിക്കണം. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ സ്നേഹത്തിൻ്റെ ആഴം നമ്മളൊന്ന് രുചിക്കണം. അവനും നമ്മളും നമ്മളെ ബന്ധം നമ്മളൊന്ന് ക്രമപ്പെടുത്തണം. ഞാൻ മുഖപുര പറഞ്ഞ സമയങ്ങളല്ല ഞാൻ ആ ഗാനം ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പാടുവാൻ പോകുക. Thank you.
തന്നു നീനച്ചതിലും നമ്മളും ദൈവമായിട്ടുള്ള ആ ബന്ധം, അതാണ് വചനം ഇങ്ങനെ പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കുക എന്ന് വെച്ചാൽ ദൈവത്തോട് ചേർന്നിരിക്കണം. ഒരു വിഷയം വരുമ്പോ നമുക്ക് 7, 11, 26, 45 വരെ ഇരിക്കും. അതിനാച്ചാ 45 ആ കർത്താവ് ഇരുന്നാലും ഒരു ദിവസം കൂടുതൽ ഇരിക്കട്ടെ. എപ്പോഴും കർത്താവിനെ പൊട്ടിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രശ്നം. കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ പ്രസംഗിക്കുന്ന കേട്ടു, കർത്താവെ നിനക്ക് പ്രവർത്തിക്കാൻ ഞാനൊരു അവസരം തരാം. നിങ്ങൾ കേട്ട് കാണുമോ പ്രസംഗം? എനിക്കത് മനസ്സിലാകുന്നില്ല എന്നാ ഈ പുള്ളി പറഞ്ഞെന്ന്. നിനക്ക് പ്രവർത്തിക്കാൻ ഞാനൊരു, പിന്നെ ഈ പുള്ളിയുടെ ഔദാര്യം കൊണ്ടല്ലേ കർത്താവ് പ്രവർത്തിക്കുന്നത്. അവൻ നിൽക്കുന്ന നിപ്പ് തന്നെ എൻ്റെ കർത്താവിൻ്റെ ഔദാര്യമാണ്. ആ സ്റ്റേ ആ നിന്ന് പിടിച്ചില്ല, അവിടെ മൈക്കിൽ കൂടെ പറഞ്ഞില്ലേ, ആ ഒരു നിപ്പ് പോലും എൻ്റെ കർത്താവിൻ്റെ ഔദാര്യമാണ്. അവനെടുത്ത ശ്വാസം പോലും എൻ്റെ ദൈവത്തിൻ്റെ സംഭാവനയാണ്. സംഭാവനയില്ലേ? സംഭാവന ആരും തിരിച്ചു മേടിക്കുന്നതല്ലോ. ഇതാ കിടക്കുന്നത് എടുത്തു. എന്നിട്ടാ പറഞ്ഞ, കർത്താവെ ഇവർക്ക് പ്രവർത്തിക്കാൻ അവസരം. അങ്ങനെ വേണ്ട കേട്ടോ, ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളോട് പറഞ്ഞു, നാലാളൊരു പക്ഷപാതക്കാരനെ കൊണ്ടുപോയ കാര്യം അവിടെ പറയുന്നുള്ളൂ, തിരിച്ചു കൊണ്ടുവന്ന കാര്യം അവിടെ പറയുന്നില്ല. അവരെവിടെ വരെ സ്വാഭാവികമായിട്ടും അവരോട് ചോദിച്ചാണ്, എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോവാ? അവര് പറഞ്ഞാണ്, ക്രൂശിന്റെ ചവിട്ട് വരെ കൊണ്ടുപോയാൽ മതി. സ്തോത്രം, തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അതന്നെ ഉറപ്പ്, ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്നേ. അതുകൊണ്ടാണല്ലോ അവരോട് പറഞ്ഞപ്പം അവർ ചുമ്മിക്കൊണ്ട് പോയെ.
അവർ കുരിശിൻ്റെ ചുവട്ടിൽ. ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള കാര്യം, എന്തെങ്കിലും ചുമ്മിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് കുരിശിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടങ്ങ് പോകണം, അല്ലാതെ ഇങ്ങോട്ട് വരുമ്പോൾ അതുകൊണ്ട് വന്ന് ഇവിടെ വെക്കും, പോകുമ്പോൾ അത് കൊടുത്തോണ്ട്. പിന്നെ കഴിഞ്ഞ 10-35 വർഷമായിട്ട് കർത്താവിനെ അറിഞ്ഞ അന്ന് മുതൽ ഇത് ചുമ്മിക്കൊണ്ട് നടക്കുക, ക്രൂശിൻ്റെ ചുവട്ടിൽ വെക്കാൻ നമുക്ക് വയ്യ. ഹലോ, അവിടെ വെച്ചാൽ മതി. അതാ ഭക്തൻ പറഞ്ഞത്, ഉണ്ടോ ഭാരം, ബലഹീനം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, തുമ്പങ്ങളും അസംഖ്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, രക്ഷകനോട് പറ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മനോഹരമായൊരു പഴയ ഗാനം ഞാൻ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പാടുവാൻ താല്പര്യപ്പെടുന്നു. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും നവകൃപ മതിയ. വളരെ മനോഹരമായ ഒരു ഗാനമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടുകൾ ആണെന്ന് ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്നു. ആ മനോഹരമായ ഗാനം, ആ ഗാനത്തിൻ്റെ അവസാനം ചെറിയാൻ സാർ ഇങ്ങനെ എഴുതി വെച്ചത്, തല ചരിച്ചിടുവാൻ സ്ഥലം ഈ ഭൂമിയിൽ എനിക്കില്ല. മനുഷ്യനായി നീ ജനിച്ചെങ്കിലും നിനക്ക് തല ചരിക്കാനൊരു സ്ഥലം നിനക്കില്ല. എന്നാൽ അത് കഴിഞ്ഞ് പറയാണ്, ഞാൻ തല, എന്റെ തല ഞാൻ ഒരു ദിവസം ചരിച്ചു വെക്കും. സ്തോത്രം. ഒരു ദിവസം ഞാൻ എന്റെ തല ചരിച്ചു വെക്കും. അത് തിരുമാർവിലായിരിക്കും, പ്രാണപ്രിയന്റെ തിരുമാർവിൽ. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ആരും പ്രസംഗിച്ച് കേട്ടതോ ഒന്നുമല്ല, ഞാൻ എൻ്റെ മനസ്സുകൂടെ പോയൊരു ചിന്തയുണ്ട്. നമ്മൾ ഇങ്ങനെ സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കരയുവാണെങ്കിൽ ആ കണ്ണുനീര് ഇങ്ങനെ നേരെ താഴോട്ടോ അല്ല ഉടുപ്പേ കൂടോ സാരിയെ കൂടോ ഇങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കും. ചിലർ കണ്ണുനീര് താഴെ വരാൻ സംഭവിക്കുന്നത് അതിന് മുമ്പ് തട്ടു കൂട്ടി ആ ടിഷ്യൂ ഇല്ലാത്ത അവിടെ തുടച്ചങ്ങ് വെക്കും. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. പക്ഷേ എന്നെ ഏറ്റവും, ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി ഇഷ്ടം തോന്നി. എന്തറിയോ, ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പോയി കരഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം എനിക്ക്, എൻ്റെ ചിന്തയിൽ ഞാൻ പഠിച്ചത് തെറ്റാണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സന്നിധി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ മാറോട് അങ്ങ് ചേർക്കുമല്ലോ. അങ്ങനെയല്ലോ വെച്ചാ പിന്നെ ഒഴുകുന്ന എല്ലാം അവൻ്റെ ദേഹത്തോടെ ആക്കേണ്ട നീര്. ഓ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ഗൗരവം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിൻ്റെ ചൂട് കണ്ണുനീര് ആ എൻ്റെ അപ്പച്ചൻ്റെ നെഞ്ചത്തോട് ഒഴുകുമ്പോൾ നിന്നോട് മനസ്സിൽ തോന്നാതിരിക്കുമോ ദൈവത്തിന്? ഹലോ, നിങ്ങളൊന്ന് പ്രതികരിക്കണം കേട്ടോ. കാരണം ഞാനിത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ ഞാനിതിവിടെ പറയും. കാരണം ഞാനിതിനു വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയ ജെറിച്ചാൻ പറഞ്ഞു, ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയ ഒരു ശുശ്രൂഷയായത് ഞാനിതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് കർത്താവ് എന്നെ ഇവിടെ നിർത്തിയാൽ ഞാനിത് പാടിയിട്ടേ പോകും. പക്ഷേ നിങ്ങളോട് എന്തെങ്കിലും ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ടോ? ആ പ്രാണപ്രിയന്റെ മാറോട് ചേർന്നൊന്ന് കരയാൻ പറ്റുന്നുണ്ടോ? 38 വർഷം കുളക്കരയിൽ കിടന്നവനെ കാണാൻ ചെന്നപ്പോ അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് വീട്ടിൽ പോക്കോന്ന് ചോദിച്ചപ്പോ സ്വാഭാവികമായി അവന് ചോദ്യം ചോദിച്ചു കാണും, ഞാൻ ഈ വെള്ളത്തിൽ ഇറങ്ങണ്ടായോ? ഞാൻ ഈ വെള്ളത്തിൽ, കാരണം ഇവൻ കണ്ടത് രാവിലെ ഉച്ചയ്ക്ക് പോയിട്ട് ദൂതം വന്ന് വെള്ളം കലക്കുന്നു, ഓരോരുത്തർ ചാടുന്നു രക്ഷപ്പെട്ടു പോകുന്നു. ഞാൻ ഈ വെള്ളം കലക്കണ്ടായോ, ഇതിനകത്ത് ഇറങ്ങണ്ടായെന്ന് ചോദിച്ചപ്പം എൻ്റെ തമ്പുരാൻ പറഞ്ഞാണ് അവനെ തോളത്തെറിച്ചിട്ട്, വേടാ പൊന്നുമോനെ, നിന്നെ ഇതിനകത്ത് ഇറക്കാതെ രക്ഷപ്പെടുത്തിക്കാനാണ് ഞാനിവിടെ വന്നേ. നിങ്ങൾക്ക് അതിൻ്റെ വല്ല മനസ്സിലാവുന്നുണ്ടോ? നീ ഇതിനകത്ത് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടെ വന്നതെന്ന്. നിന്നെ ഞാൻ അതിനകത്ത് ഇറക്കാതെ രക്ഷപ്പെടുത്തിക്കാൻ, എന്ന് വെച്ചാൽ എല്ലാവരും ചാടിയെടുത്ത് ചാടാനല്ല നിന്നെ ഞാൻ വിളിച്ചേ. എല്ലാരും കണ്ടത് കാണാൻ വേണ്ടിയല്ല നിന്നെ ഞാൻ വിളിച്ചത്. എല്ലാരും ഉപയോഗിച്ചത് ഉപയോഗിക്കാൻ വേണ്ടിയല്ല. നിനക്ക് ഞാൻ ചില പുതിയത് തരാൻ പോകുന്നത് ഇന്ന് പകല, ഇന്ന് രാത്രി. അതിന്റെ ആഴം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. ദൈവം നമുക്ക് ചിലത് പുതിയത് തരാൻ ദൈവത്തിന് ഇഷ്ടമാണ്. ഇപ്പൊ പിടിച്ചേക്കുന്ന എത്ര, അതിന്റെ മൈനോന്ന് പിടിച്ചേ. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ പാടാമോ? ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ? എന്നാലോ നമുക്കോരോ നാൾ കൂടെ പ്രിയനെ പാടി സ്തുതി. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയാൻ പോയോ? എന്നാലോ നമുക്കോരോ നാൾ കൂടെ പ്രിയനെ പാടി സ്തുതി. എന്തോ എഴുതി വെച്ച അല്ലേ, എന്തോ എഴുതി വെച്ചേ. ഒരു ദിവസം നീ ഭക്ഷ്യ ആഹാരം കഴിച്ചില്ലേലും 4 പ്രാവശ്യം ഇത് പാടിയാ മതി. കൊടുങ്കാറ്റുണ്ട് ഈ വനദേശത്ത് എന്റെ പ്രിയനെ, കൊതിയോടെ ഞാൻ വരുന്ന എൻ്റെ സങ്കടം ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമെന്ന് നീ ഓർത്തോണം. നീ ഇന്ന് രാത്രി ഇരുട്ടി വെളുത്ത് നാളെ പ്രഭാതത്തെ സ്വാഗതം ചെയ്യുമ്പോൾ നീ മരണത്തോട് ഒരു ദിവസം കൂടി അടുക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. ഇന്ന് രാത്രി ഒന്ന് പ്രഭാതം നാളെ പൊട്ടിവിടരുമ്പോൾ പ്രാണപ്രിയന്റെ വരവിനോട് നീ ഒരു ദിവസം കൂടി അടുത്തു എന്നുള്ള കാര്യവും നീ മറന്നു പോകരുത്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാർ എഴുതി വെച്ച, ദിനംതോറും ഇത് ഓർക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
ഞാൻ ഈ ഗാനം ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പാടുവാൻ താല്പര്യപ്പെടുന്നു. മരണത്തിൻ നിഴൽ താഴ്വരയതിൽ ഞാൻ ശരണമറ്റവനായി പരിതപിക്കാതെ വരും എനിക്കരികിൽ വഴി പതറാതെ കരം പിടിച്ചെന്നെ നടത്തുന്ന ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. ഇതുവരെ എന്നെ കരുതിയ നാഥ, തിരുമാർവിൽ
ക്ഷയാം ദിവ്യ സ്നേഹ കടലെ ആ പാട്ട് ഭയങ്കര ആഴമുള്ള ഒരു പാട്ടാ കേട്ടോ. ആ പാട്ടിനെക്കാട്ടിൽ കാര്യം ആ പാട്ടിനെ കുറിച്ച് പറയാനുണ്ട് നമ്മൾ. ആ പാട്ട് ദയവായി ആ പാട്ടുണ്ടെങ്കിൽ ഒന്നിട്ടോ, കാരണം ആ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആ വരികൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ആ പാട്ടിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഹേ രക്ഷയാം ദിവ്യ സ്നേഹ കടലെ ക്രിസ്തയേശു നൽകും കരുണാപുരമേ. ആ സ്റ്റാൻസ് ആ പാട്ടിങ്ങനെ താഴോട്ട് വരുമ്പം ഈ ഭക്തൻ അവിടുന്ന് പറയുകയാണെ, എൻ്റെ പാപത്തിൻ്റെ കറ അനേകമാണ്, എൻ്റെ പാപത്തിൻ്റെ കറ അനേകമുണ്ട്, ഞാൻ കണ്ണുനീര് കൊണ്ട് എൻ്റെ പാപത്തെ ഞാൻ നിന്റെ മുമ്പിൽ ഇറക്കി വെക്കുക, ഞാൻ കണ്ണുനീര് കൊണ്ട് ഇറക്കി വെക്കുക. ഹലോ. എന്നിട്ട് വീണ്ടും ഈ ഭക്തൻ ചോദിക്കുകയാണ്, ഈ പാട്ടുകാരൻ ചോദിക്കുകയാണ്, ഈ എൻ്റെ കണ്ണുനീര് വെറുതെ ആവുമോ, നമ്മുടെ കണ്ണുനീര് വെറുതെ ആവുമോ, ഇന്ന് രാത്രിയിൽ നീയും ഞാനും ഒഴുക്കി കണ്ണുനീര് വെറുതെ ആവുമോ, അതോ നമ്മൾ ദൈവത്തെ ചുമ്മാതെ പ്രസാദിപ്പിക്കുന്നത് പോലെ അഭിനയിച്ചതാണോ? ഇസ്കിയാവിന്റെ അടുക്കൽ പ്രവാചകനായ യെശയ്യാവ് എന്ന ദൂത് പറയാ, നിന്റെ ഗ്രഹകാര്യം നീ വേഗത്തിൽ ക്രമപ്പെടുത്തിക്കോ, നീ മരിച്ചു പോകാൻ പോവാ. ആടക്കുന്നു ആരോടാ ചെന്ന് പറഞ്ഞേ? രാജാവിന്റെ അടുക്കൽ പ്രവാചകൻ ചെന്ന്, അക്കാലത്തെ അറിയപ്പെടുന്ന പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. പ്രവാചകൻ നിന്ന് പറയാ, നീ മരിച്ചു പോകും, നിന്റെ ഗ്രഹകാര്യം വേഗത്തിൽ ക്രമ. ഞാൻ നിങ്ങളോട് രഹസ്യമായിട്ടൊരു ചോദ്യം ചോദിക്കാം, നമ്മുടെ എങ്ങാണം വീട്ടിൽ വന്നാ അതൊന്ന് പറയുന്നെങ്കിൽ അവന്റെ അവനെ നിങ്ങൾ വിടുവോ? ഈ പറയാൻ വന്ന പുള്ളിയാ, എനിക്ക് നീ പോകാൻ പറ്റും, ഗേറ്റ് അടക്കി, ആവിനെ അടി, പിള്ളേരെ വിളി, മുട്ടം പ്രശ്നം എന്താ, മരിച്ചു പോകുന്നു പറഞ്ഞ ഒറ്റ പ്രശ്നമാണ്. ഇനി ഇങ്ങനെ കാണും ഒരു പാർശ്വ ദൂത് പറഞ്ഞാലോ? ആ ഘടകപ്രതിയില്ല. പക്ഷെ പ്രവാചകൻ അവിടെ ചെന്ന് ദൂത് പറഞ്ഞപ്പോൾ ഇസ്കിയാവ് അവിടെ എന്താണെന്നോ എന്നാണെന്നോ ഇതൊന്നും ഇസ്കിയാവിന് വിഷയം ചോദിക്കാനേ പോയില്ല. അവിടെ സംഭവിച്ചത് ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചാൽ മനസ്സിലാകും. ഇസ്കിയാവിനോട് ദൂത് പറഞ്ഞപ്പോ ഇസ്കിയാവ് ആ ചുവരിന് നേരെ തല ചരിച്ച് പിടിച്ച് ഒരൊറ്റ കരച്ചിലേ കരഞ്ഞിട്ടുള്ളൂ, ഒരൊറ്റ കരച്ചിലേ കരഞ്ഞുള്ളൂ. അത് കണ്ണുനീരോടുകൂടി കരയുമായിരുന്നു. ഈ കരഞ്ഞ സമയം കൊണ്ട് ഈ പ്രവാചകൻ ദൂത് പറഞ്ഞിട്ട് ഭാഗം വായിച്ചാൽ നടുമുറ്റം വിട്ട് കടന്നുപോയി എന്ന് വെച്ചാൽ ഗേറ്റിന് വെളിയിൽ ഇറങ്ങി എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം. അപ്പോഴും പുള്ളി അവിടെ കരയുക. നടുമുറ്റം വിട്ട് അപ്പുറത്തോട്ട് നീങ്ങിയപ്പോഴത്തേക്കിനെ പ്രവാചകനോട് ഇത് ചെന്ന് പറയാൻ പറഞ്ഞ ആള് പ്രവാചകനോട് പറഞ്ഞു, നീ പോയി ദൂത് മാറ്റി പറയണമെന്ന് പറഞ്ഞു. ഹലോ. ദൂത് മാറ്റി പറയണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? യഹോവയായ ദൈവം. ഇവ ചെന്ന് പറയാ തിരിച്ചു. പ്രവാചകൻ ആ പരക്കാത്തി എന്ന് കയറി ഇസ്കിയാവിനോട് പറഞ്ഞു, ഹലോ, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു, നിന്റെ നിലവിളി ഞാൻ കേട്ടു, അതുകൊണ്ട് നിന്റെ ആയുസ്സിനോട് ഞാൻ 15 സംവത്സരത്തോട് ദീർഘിപ്പിച്ച് തരാൻ പോവാ. എന്നോട് നിന്നോട് പറയാൻ യഹോവയായ ദൈവം പറഞ്ഞു. മനസ്സിലായോ എന്റെ ഗൗരവം? ഇന്ന് പകൽ കണ്ണുനീര് ചുമ്മാതല്ല കേട്ടോ. നീ കണ്ണുനീര് ഒഴുക്കുവാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഒഴുക്കിക്കോ. പറഞ്ഞ ദൂത് മാറ്റി പറഞ്ഞെന്നല്ല, ചുമ്മാ നിസ്സാര കാര്യമല്ല എന്ന് വെച്ചാൽ നിന്റെ മേൽ എന്തെങ്കിലും ആര് കെട്ടി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് അത് മാറ്റാൻ കഴിയുമെന്ന്. നീ എന്ന് മെത്തത്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതല്ല, അതിന്റെ അപ്പുറത്തേക്ക് വിടാൻ എന്റെ ദൈവത്തിന് തയ്യാറാണെന്നുള്ള മനസ്സിലാക്കേണ്ടത്. അത് കണ്ണുനീരിന്റെ മുൻപിൽ. അങ്ങനെയാണെങ്കിൽ ദൈവസനിലെ നിലവിളിക്ക് മുമ്പിൽ നിനക്കെതിരെ പറഞ്ഞത് മുഴുവൻ അനുകൂലമാക്കാൻ, നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ നിന്നെ ആദരിക്കാൻ ഈ ദൈവത്തിന് കഴിയും. ആഴത്തിൽ ചിന്തിക്കണം കേട്ടോ. നമ്മൾ രക്ഷിക്കപ്പെട്ട അന്ന് മുലിന്ന് വരെ മായമില്ലാത്ത പാല് കുടിക്കുക. എന്റെ ഭാഷ പറഞ്ഞ പാല് കുടി നിർത്തണം. ഇച്ചിരി കടുപ്പമുള്ളത് കഴിക്കണം. മുട്ടേപ്പനി മാറ്റുന്ന തലവേന മാറ്റുന്ന ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. ഒറ്റ വാക്കിനാൽ ചിലതിനെ ഇല്ലാത്തടത്ത് ഉളവാക്കിയെടുക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ഒന്ന് കരഞ്ഞിട്ട് ഇറങ്ങി വന്നാൽ നിന്റെ വിഷയത്തിന് മറുപടിയുമായി നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന പ്രവൃത്തിയുണ്ടെന്ന് ദൈവത്തിന്. ആഴത്തിൽ കാണണം ദൈവപ്രവൃത്തിയെ. നിസ്സാരമായിട്ട് കാണാൻ ആഴത്തിൽ കാണണം. ഈ പാട്ടിങ്ങനെ അവസാനിക്കുകയാണ്, പരീക്ഷകളും ഭയവും ഹേതുവായി എന്റെ ജീവിതം ഖേദവും ശൂന്യമായി, എന്നാലും പ്രത്യാശ അല്പം എനിക്ക് ഞാൻ മിച്ചം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ പ്രവാഹം എൻ്റെ മേലൊന്ന്
ഒഴുക്കിയിടും. ഒന്ന് ഒഴുക്കിയിടുമോ, ഒന്ന് ഒഴുകുവോ? ചോദ്യമാണ്, അവിടെയും ചോദ്യമാണ്. ഒന്ന് ഒഴുക്കിയിടുമോ എന്ന് ചോദിക്കുക. ആ ഭക്തൻ അവസാനം ഇങ്ങനെ വില്യം ബൂത്ത് എഴുതി ഇങ്ങനെ ചേർക്കുക ഈ പാട്ട്, കൃപാകടലേ, കൃപയുടെ സാഗരമേ, ഞാൻ എത്ര നാളായി നിന്റെ മുൻപിൽ ആകാംക്ഷയോടെ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ എത്ര നാളായിട്ട് ഇവിടെ വന്നിരുന്ന് കരയുവാ, നീ ഇതൊന്ന് കാണുന്നില്ലേ? നിന്റെ തീരത്ത് ഞാൻ അനേക നാളായിട്ട് ആകാംക്ഷയോടെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള വരിയാണ് എന്നെ വല്ലാതെ കുഴച്ചു കളഞ്ഞു. എന്നിട്ട് തൻ്റെ ഇടത്തോട് പറയുകയാണേ, ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ കുറേ നാളായിട്ട് ഇതിൻ്റെ ചുവട്ടി ഇവിടെ ഇരിക്കുക, ഈ കടലിൻ്റെ തീരത്ത് ഞാൻ കൃപയുടെ സാഗരത്തിൻ്റെ നിന്റെ ഈ സ്നേഹത്തിന് മുമ്പ് ഞാൻ വന്നിരിക്കുക. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇവിടുന്ന് മടങ്ങത്തില്ല. എന്താണെന്ന് അതിൻ്റെ അവസാനം എഴുതി വെച്ചു, ഞാൻ മടങ്ങുകയില്ല. എങ്ങനെ? നിന്റെ പ്രവാഹം എൻ്റെ മേൽ ഒഴുകാതിരുന്നാൽ, ഇത് പ്രിന്റിങ് മിസ്റ്റേക്ക് ആണ്, ഒഴുകാതിരുന്നാൽ, ഒഴുക്കിയിടുമെന്നല്ല, എന്ന് വെച്ചാൽ യാക്കോബ് പറഞ്ഞ പോലെ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ എന്ന് പറഞ്ഞ ഭക്തൻ പറഞ്ഞു, ഈ ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി, നീ എൻ്റെ പ്രവാഹം, പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം എൻ്റെ മേൽ ഒഴുകാതിരുന്നാൽ ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല. ഇന്ന് രാത്രി നീ ആഴത്തിൽ വിശ്വസിക്കണം, അല്പം ആഴത്തിൽ ഇറങ്ങി എന്ന് പറയണം. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ പോകില്ല. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കുറെ സമ്പത്താണെന്നൊന്നും വിചാരിക്കല്ലേ കേട്ടോ. ഇന്ന് രാത്രി കൂടി കാണുവാൻ ദൈവം ആയുസിന്മേൽ തന്നിട്ടുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. ഇന്ന് പകല് ജോലിക്ക് പോയിട്ട് സന്തോഷത്തോടെ, അതും ഒരു അനുഗ്രഹമാണ്. കാഴ്ചയുള്ള രണ്ട് കണ്ണ് നടന്നു വരാൻ അനേക നാളാകാം
സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഖദർദാസൻ ബഹുമാനപ്പെട്ട സാം ടി ജോർജ് പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് അല്പസമയം വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ഗാനങ്ങൾ കേൾക്കാം. ദൈവം നമ്മെ സഹായിക്കും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രത്യേകിച്ച് നമ്മുടെ അതിഥിയായി ഇന്ന് രാത്രിയിൽ നമ്മളോടൊപ്പം ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ, എൻ്റെ സ്നേഹിതൻ, നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവമായ കർത്താവ് കൃപ നൽകുന്നല്ലോ. കർത്താവ് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യം നിമിത്തം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ഇന്ന് രാത്രിയിലും എന്നെ ശക്തീകരിക്കുന്ന പ്രാപ്തനാക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വേഗത്തിൽ സമയപരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് വചനത്തിലേക്ക് നമുക്ക് തിരിയാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2 2:14 വാക്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ അജേഷ് പാസ്റ്റർ ഇവിടെ വായിക്കുന്നു. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിക്കുന്നവരുടെയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്നും ജീവങ്കിലേക്കുള്ള വാസന തന്നെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വേദഭാഗത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുല്യവും അപൂർവവുമായ നല്ല സുഗന്ധമുള്ള ചില പൂക്കൾ വനങ്ങളുടെ ഉള്ളിലൊക്കെ ഉണ്ട്. ശാന്തമായ കാറ്റ് ആ പൂക്കളുടെ സുഗന്ധം ഇങ്ങനെ വഹിച്ച് വെളിയിൽ, ആ കാടിന് വെളിയിൽ, ഗ്രാമാന്തരീക്ഷത്തിലേക്കൊക്കെ കൊണ്ടുവരും. ആ കാറ്റ് ഏൽക്കുമ്പോൾ നല്ല സുഗന്ധമാണ് അനുഭവപ്പെടുന്നത്. ആ കാറ്റിൻ്റെ പ്രത്യേകത സുഗന്ധം വഹിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ആ സുഗന്ധത്തിൻ്റെ ഉറവിടം ആ കാറ്റല്ല. എന്നാൽ ആ കാറ്റ് ആ സുഗന്ധം വഹിക്കുന്നിടത്തോളം ആ സുഗന്ധം കാറ്റിൻ്റേതും കൂടെയാണ്. അതുപോലെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നാമും സുഗന്ധം വഹിക്കുന്ന കാറ്റുകളാണ്. നമ്മിലൂടെ സുവിശേഷത്തിൻ്റെ വാസന വെളിപ്പെടുത്തുന്ന അനുഭവങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. എന്ത് സുവിശേഷത്തിൻ്റെ, ഏത് സുവിശേഷത്തിൻ്റെ എന്നൊക്കെ നോക്കിയാൽ, എഫേസ്യ ലേഖനം 5:2 നമ്മൾ കാണുന്നത് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ച യേശുവിൻ്റെ ജീവിതത്തിലൂടെ, മരണത്തിലൂടെ, ഉയർപ്പിലൂടെയുള്ള സുവിശേഷത്തിൻ്റെ സുഗന്ധം, അത് നമ്മൾ വഹിക്കണം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന. അപ്പോസ്തലന് പറയുന്ന ഈ വാക്യഭാഗങ്ങൾ, 14 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ ജയോത്സവമായി നടത്തുന്ന എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഈ ഭാഗങ്ങൾ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വന്നത്
റോമൻ സോൾജിയേഴ്സിൻ്റെ ആ ട്രയംഫൽ എൻട്രി ആയി. റോമ പൗരനായിരുന്ന പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ചെറുപ്പകാലം മുതൽ കണ്ടുകൊണ്ടിരുന്ന സവിശേഷമായ ഒരു കാഴ്ചയാണ് റോമൻ സോൾജിയേഴ്സ് മറ്റൊരു രാജ്യത്തെ കീഴടക്കിയതിന് ശേഷം വിജയശ്രാളിതരായി കടന്നു വരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സ്വീകരണങ്ങളും കാര്യങ്ങളും. റോമൻ റോഡുകളെക്കുറിച്ചൊക്കെ നമുക്കറിയാം, വിശാലമായ വീഥികൾ. ആ വീഥിയിൽ രണ്ടു വശത്തും റോമാക്കാരായ ജനങ്ങൾ, പൗലോസ് അപ്പോസ്തലനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അവരുടെ കയ്യിൽ പൂക്കളൊക്കെയുണ്ട്. ജയിച്ചു വരുന്ന ആ സൈന്യം, ആ റോമാ സാമ്രാജ്യത്തിൻ്റെ സ്റ്റേറ്റ് ഒഫീഷ്യൽസ് ആയിട്ടുള്ളവർ അതിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. കാഹളങ്ങൾ മീട്ടിക്കൊണ്ട് അടുത്ത ഗ്രൂപ്പ് അതിൻ്റെ പുറകെ ഉണ്ടാവും. കൊള്ള മുതലുമായിട്ട് മൂന്നാമതൊരു ഗ്രൂപ്പ് കടന്നു വരുന്നുണ്ടാവും. അതിനുശേഷം പിടിച്ചെടുത്ത ആ രാജ്യത്തെ, കീഴടക്കിയ ആ രാജ്യത്തെ സൈന്യാധിപൻ, രാജാവ്, അങ്ങനെ ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവരും ചങ്ങലധാരികളായി അവരുടെ പിന്നാലെ ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം മ്യൂസിഷ്യൻസ് ഒക്കെ ഉണ്ട്. പിന്നെ കുറെ സുഗന്ധദ്രവ്യങ്ങൾ ഇട്ട് പുകച്ച് അതിൻ്റെ സുഗന്ധം വ്യാപരിക്കുന്ന അനുഭവത്തിൽ ഒരു കൂട്ടം ആളുകൾ അതിൻ്റെ പിന്നാലെയുണ്ട്. ഏറ്റവും ഒടുവിലായി ഇതിൻ്റെ ആ ജനറൽ, ആർമി ജനറൽ, കീഴടക്കിയ രാജാവിൻ്റെ കിരീടവും കയ്യിൽ ഒരു ചെങ്കോലുമൊക്കെ പിടിച്ച് അതിൻ്റെതായ അനുഭവത്തിൽ നാല് കുതിരകളെ കെട്ടിയ ഒരു രഥത്തിൽ അദ്ദേഹം കടന്നു വരും. ഈ സുഗന്ധദ്രവ്യത്തിൻ്റെ പുക ഉയരുമ്പോൾ, അതിൻ്റെ വാസന ഉയരുമ്പോൾ രണ്ട് തലത്തിലുള്ള ചിന്തകളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, റോമാക്കാരായ ജനത്തെ സംബന്ധിച്ച്, ഈ സാമ്രാജ്യത്തിൻ്റെ അനുഭാവികളായ ജനത്തെ സംബന്ധിച്ച് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ളൊരു വാസനയാണത്. അതേ സ്ഥാനത്ത് തന്നെ പിടിച്ചടക്കി കീഴടക്കി കൊണ്ടുവരുന്ന ജനത്തെ സംബന്ധിച്ച് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന. എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യം കീഴടങ്ങിയതോടുകൂടി, അവരുടെ രാജ്യം പരാജയപ്പെട്ടതോടുകൂടി അതൊരു മരണമാണ്. ഇനിയും ഇവരെ പിടിച്ചുകൊണ്ട് വരുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇനി ആ സ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ അവരെ കൊന്നുകളയാനാണ് കൊണ്ടുവരുന്നത്. അടുത്ത മരണത്തിലേക്കുള്ള വാസനയാണ്. ജീവനെ ജീവനിൽ നിന്ന് ജീവനിലേക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ശത്രുവും കൂടെ, റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു ശത്രുവും കൂടെ പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് അത്രയും കൂടെ ജീവൻ ലഭ്യമായി എന്നുള്ളതാണ്. അങ്ങനെ രണ്ടാമത്തെ തലത്തിലുള്ളവർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസനയായി മാറുകയാണ്. എന്താ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സുഗന്ധം വ്യാപരിക്കുമ്പോൾ വിശ്വസിച്ച് ഏറ്റെടുത്ത ഒരു കൂട്ടം ജനത്തിന്, അംഗീകരിച്ച ഒരു കൂട്ടം ജനത്തിന് ഈ സുഗന്ധം ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള യാത്രയായി മാറുകയാണ്. അതേ സമയത്ത് തന്നെ ഇതേ സുഗന്ധം മറ്റൊരു കൂട്ടം ആൾക്കാർക്ക്, അംഗീകരിക്കാൻ താല്പര്യമില്ലാതിരുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസനയാണ്. ആ ഭാഗങ്ങൾ അങ്ങനെ വിശദീകരിച്ച് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മുടെ വായിച്ച ആ വാക്യഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 14-ാമത്തെ വാക്യം നമ്മളിവിടെ കാണുന്നത്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്നെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ചിന്ത ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നതായിരിക്കട്ടെ. ജീവിതത്തിൽ പ്രയാസങ്ങളില്ലെന്നല്ല, ബുദ്ധിമുട്ടുകളില്ലെന്നല്ല, വേദനകളില്ലെന്നല്ല, ഏതെല്ലാം തലത്തിലുള്ള പ്രയാസങ്ങൾ കടന്നു വന്നാലും ഹൃദയത്തിൽ വ്യാപരിക്കുന്ന ഒരു ചിന്തയുണ്ട്, ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, യാതൊരു പ്രശ്നത്തിനും യാതൊരു പ്രതികൂലത്തിനും യാതൊരു കഷ്ടതയ്ക്കും യാതൊരു ആക്രമണത്തിനും ഞങ്ങളെ കീഴടക്കാൻ കഴിയുകയില്ല. എത്രമാത്രം പ്രയാസങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ആത്യന്തികമായ ജയം ദൈവത്തിൻ്റെ ജനത്തിനായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ ദാസൻ ഉറക്കെ ചിന്തിച്ചുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു അനുഭവമാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവം തന്റെ ജനത്തെ സഹായിക്കുമ്പോ, ദൈവം തന്റെ ജനത്തെ സംരക്ഷിക്കുമ്പോ, ദൈവം തന്റെ ജനത്തിന് വേണ്ടതെല്ലാം നൽകുമ്പോൾ
അതാത്യന്തിക ജയമായി മാറുകയാ. ഒന്നുകൂടെ പറഞ്ഞാൽ കഷ്ടത ഉണ്ടാവില്ലെന്നല്ല അതിന്റെ അർത്ഥം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലെന്നല്ല അതിന്റെ അർത്ഥം, വേദനകൾ ഉണ്ടാവില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇതെല്ലാം സംഭവിച്ചാലും നമുക്കൊരു മാതൃകയുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. എന്താ യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന മാതൃക? ആ കർത്താവ് നൽകിയിരിക്കുന്ന ജീവിതത്തിലൂടെ കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. സത്യമായ ക്രിസ്തുവിനെ അവർ ഒരിക്കൽ പിടിച്ചു, അറസ്റ്റ് ചെയ്തു, ബന്ധിക്കപ്പെട്ടവനായി, വിസ്തരിക്കപ്പെട്ടവനായി, റോമൻ കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടിനെ പോലെയാകേണ്ട ഒരു സ്ഥിതി യേശു കർത്താവിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതോടുകൂടി എതിർക്കുന്നവരെല്ലാം വിചാരിച്ചു അവൻ കീഴടങ്ങി, അവന്റെ ജീവിതം അവിടം കൊണ്ട് തീർന്നു. അത് കഴിഞ്ഞപ്പോ സംഭവിച്ചതെന്താ? അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നൊരു സാഹചര്യമല്ല ഉണ്ടായത്. ആ കർത്താവിനെ അവർ കണ്ണമാനം ഉപദ്രവിച്ചു. ഏറ്റവും കൂടുതൽ പീഡകൾ അവൻ അനുഭവിച്ചു, ഏറ്റവും കൂടുതൽ നിന്ദകൾ അനുഭവിച്ചു. എത്രമാത്രം മാനസികമായി തകർക്കാമോ അത്രമാത്രം മാനസികമായി തകർക്കത്തക്ക നിലയിൽ എല്ലാവരുടെയും മുമ്പാകെ വെച്ച് അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അപമാനിക്കപ്പെട്ടവനായി, തകർക്കപ്പെട്ടവനായി, ശാരീരികമായും തകർക്കപ്പെട്ടവനായി, എല്ലാ നിലവാരത്തിലും തകർന്നടിയുന്ന ഒരു അനുഭവത്തിലേക്കെത്തി. മാത്രമല്ല ക്രൂശിൽ മറ്റുള്ളവരുടെ മുമ്പാകെ ഏറ്റവും നിന്ദ്യമായ ആ മരണവും ഏറ്റെടുത്തു. ക്രൂശിൽ മരിച്ചു, തലചായ്ച്ച പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എതിർക്കുന്നവർ വിചാരിച്ചു അവിടെ കൊണ്ട് അവസാനിച്ചു. പക്ഷെ ഇന്ന് രാത്രിയിലും നമ്മുടെ ഹൃദയത്തിലൊരു ചിന്തയുണ്ട്, നമ്മുടെ ഹൃദയത്തിലൊരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. എന്തെന്നറിയാമോ? നമ്മുടെ കർത്താവ് അടക്കപ്പെട്ടെങ്കിലും, നമ്മുടെ കർത്താവിനെ അടക്കിയെങ്കിലും, ആ കർത്താവ് മൂന്നാം ദിവസം മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ആത്യന്തിക ജയമാർക്കെന്നറിയാമോ? കർത്താവിനുള്ളതാണെങ്കിൽ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ വചനം നമ്മുടെ മേലെ നിവർത്തിയാകുക. പ്രിയപ്പെട്ടവരെ, കഷ്ടത ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എത്ര കഷ്ടതയുണ്ടെങ്കിലും, ഞാൻ എത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടാലും, എത്രമാത്രം ആക്രമിക്കപ്പെട്ടാലും, ഒരു സത്യമുണ്ട്, ഒരു ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും ഉയർത്തെഴുന്നേൽക്കും. എന്നെ അത്യന്തികമായി കീഴടക്കാൻ യാതൊന്നിനുമാവില്ല. ആ ഉറപ്പ് പ്രാപിച്ച പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എന്തെന്നറിയാമോ? ക്രിസ്തുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി പരാജയത്തിന്റെ ചിന്തകളുമായി നിങ്ങൾ ദൈവശ്രദ്ധയിൽ വന്നിരിക്കുന്നെങ്കിൽ ഒരു നിമിഷം ഓർക്കണേ, പരാജയപ്പെട്ടു പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ജീവിതത്തിന്റെ മേഖലകളിൽ ഏതെല്ലാം തലത്തിൽ തകർച്ച അനുഭവിക്കുന്നു, ഇന്ന് രാത്രി ഓർക്കുക, തകർന്നടിയുവാനല്ല വിളിച്ചത്, അതിന്റെ അകത്ത് നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്റെ ജനത്തിനുണ്ട്. ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്റെ ജനത്തിനുണ്ട്. കാരണം നമ്മൾ സേവിക്കുന്ന കർത്താവ്, നമ്മൾ സേവിക്കുന്ന കർത്താവ് തകർച്ചകളുടെ ദൈവമല്ല, തകർന്നതിനെ പണിയുന്ന തമ്പുരാനാ, തകർന്നതിനെ പണിയുന്ന തമ്പുരാനാ. ആ തമ്പുരാൻ പറയുന്നൊരു കാര്യമുണ്ട്, ആ തമ്പുരാന്റെ മക്കൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഏത് കഷ്ടതയുടെ, വേദനയുടെ, ഭാരത്തിന്റെ വേളയിലും എന്നെ ജയോത്സവമായി നടത്തുന്ന ഒരുവനുണ്ട്, എന്നെ സഹായിക്കുന്ന ഒരുവനുണ്ട്. ആത്യന്തികമായ ജയം തന്റെ ജനത്തിനായിരിക്കും. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. യേശു കർത്താവ് നയിൻ എന്ന പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ യാദർശികമായിട്ട് ഒരു സഹോദരിയുടെ കരച്ചിൽ കണ്ടു. വിധവയായൊരു സഹോദരി കരച്ചിൽ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. ആ കാരണം അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഏകജാതനായ ഒരു മകനുണ്ടായിരുന്നു, മരിച്ചുപോയി. ആ മകനെ ജീവിപ്പിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ചിലരൊക്കെ പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചില വിടുതലുകളൊക്കെ സംഭവിക്കാം. പക്ഷേ അതെപ്പോഴും സംഭവിക്കണമെന്നില്ല, എല്ലാ കാര്യത്തിലും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു എന്നല്ല പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു വാക്ക് ചേർത്താ പറയുന്നത്, ക്രിസ്തുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഞങ്ങളുടെ ജയം ആത്യന്തികമായി അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ഒരു ദൈവപൈതലിൻ്റെ ഹൃദയത്തിലുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയും വിശ്വാസവും എന്ന് പറയുന്നത്, ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ്. എനിക്ക് എൻ്റെ ജീവിതമെന്ന് പറയുന്നത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിലാണ്.
അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലെല്ലാം, പൗലോസ് അപ്പോസ്തലൻ എഴുതിയേക്കുന്ന ലേഖനങ്ങളിലെല്ലാം നമ്മുടെ നിത്യജീവന്, നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ, ദൈവമായിട്ടുള്ള നമ്മുടെ നിരപ്പ്, ആത്മീകമായ സകല അനുഗ്രഹങ്ങളും എല്ലാം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിലൂടെയാണ് നമുക്ക് മുഴുവൻ ലഭ്യമായിരിക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ, പ്രിയപ്പെട്ടവരെ, ജയം നമുക്കാവശ്യമാണെന്ന് നമ്മൾ താല്പര്യപ്പെടുമ്പോൾ, ദൈവം നമ്മളെ ജയത്തോടെ നടത്തണമെന്ന് താല്പര്യപ്പെടുമ്പോൾ, അതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണേ, എല്ലായ്പ്പോഴും ജയം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത, ക്രിസ്തുവിലാണ് ഈ ജയം പ്രാപിക്കാൻ കഴിയുന്നത്. ക്രിസ്തുവിൽ ജയം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ക്രിസ്തുവിൽ ജീവിക്കുന്നവന് മാത്രമേ ക്രിസ്തുവിൽ ജയം പ്രാപിക്കാൻ കഴിയുള്ളൂ. ക്രിസ്തുവിലാകുന്നവന് മാത്രമേ ക്രിസ്തുവിൽ ജയം പ്രാപിക്കാൻ കഴിയുള്ളൂ. ക്രിസ്തുവിലാകുന്നവന് മാത്രമേ ക്രിസ്തുവിൽ ജീവിക്കാൻ കഴിയുള്ളൂ. ആ ക്രിസ്തുവിൽ ജീവിക്കുന്നവനാണ് ആത്യന്തികമായി ജയം പ്രാപിക്കാൻ കഴിയുന്നത്. യേശു ക്രിസ്തുവുമായിട്ടൊരു ബന്ധമില്ലാത്ത അനുഭവത്തിൽ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ നിലവിളിയുടെ മറുപടി കിട്ടി എന്നുള്ളത് സത്യമാണെങ്കിലും അത് വെറും നയിലെ വിധവയുടെ കണ്ണുനീര് പോലെ മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എപ്പോഴും അത് സംഭവിക്കണമെന്നില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ക്രിസ്തുവിലാകാനുള്ള ഒരു മനസ്സ് നമുക്കില്ലെങ്കിൽ, ക്രിസ്തുവിൽ ജീവിക്കാനൊരു മനസ്സ് നമുക്കില്ലെങ്കിൽ, ഹല്ലേലൂയ. അതുകൊണ്ടാ പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ തെസലോനിക്ക ലേഖനത്തിൽ പ്രത്യാശയുടെ ആ വാക്കുകൾ നമുക്കെല്ലാം അറിയാം അല്ലേ? കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, വെറുതെ മരിച്ചവരല്ല, മരിച്ചവരല്ല എഴുന്നേൽക്കുന്നല്ല പറഞ്ഞേക്കുന്നത്. ഇന്ന് രാത്രി ഓർക്കേണ്ട വസ്തുത, ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആത്യന്തികമായ ഉയർത്തെഴുന്നേൽപ്പ് പോലും സാധ്യമാകുകയുള്ളൂ. മുംബൈ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാൻ കഴിയുകയുള്ളൂ. ക്രിസ്തുവിൽ മരിക്കാത്തൊരു വ്യക്തിക്ക് ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുകയില്ല. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുമെങ്കിൽ, ഇന്ന് രാത്രി എൻ്റെ ഹൃദയത്തിന് ഒരു പ്രത്യാശയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട്, ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നത് കൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ മരിച്ചെന്ന് പറഞ്ഞാലും ക്രിസ്തുവിൽ മരിക്കുന്നെങ്കിൽ ഞാൻ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. ആ ക്രിസ്തുവിലുള്ള അനുഭവം നമുക്കുണ്ടോ? ആ പുതിയ സൃഷ്ടിയുടെ അനുഭവം നമുക്കുണ്ടോ? കേവലം പേര് കൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറയാനല്ല ദൈവപൈതലെ, ക്രിസ്തുവിൽ ആകുന്ന അനുഭവം, ആ പുതിയ സൃഷ്ടിയുടെ അനുഭവം. വാക്യങ്ങളൊക്കെ വായിക്കണമെന്നുണ്ടെങ്കിലും മൂന്ന് യോഹന്നാന്റെ ലേഖനം 5:4-5 വാക്യങ്ങളൊക്കെ അതിന് തത്തുല്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന പദങ്ങളാണെങ്കിലും ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. ക്രിസ്തുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം, ആത്യന്തികമായി ജയം ലഭിക്കുന്നത് ക്രിസ്തുവിലുള്ളവർക്കാണ്. ക്രിസ്തുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഈ തമ്പുരാൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ആ സുഗന്ധം, ജയോത്സവമായി നടത്തുന്നതിൻ്റെ സുഗന്ധം എല്ലായിടത്തേക്കും വ്യാപരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഞാനൊരു ദൈവപൈതലായതുകൊണ്ട്, ഒന്നുകൂടെ പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിലുള്ള വ്യക്തിയായതുകൊണ്ട്, ഒന്നുകൂടെ പറഞ്ഞാൽ എൻ്റെ ജയകരമായ ജീവിതത്തിനൊരു ഗ്യാരണ്ടി ഉണ്ട്. എന്തെന്നറിയാമോ? എൻ്റെ ജയകരമായ ജീവിതത്തിൻ്റെ ഗ്യാരണ്ടി എന്നറിയാമോ? ജയോത്സവമായി നമ്മളെ നടത്തുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി എന്നറിയാമോ? ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് ജയകരമായ ജീവിതമല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പാകെ എൻ്റെ കർത്താവിന് നാണക്കേടായി മാറുമെന്നുള്ളത് കൊണ്ട്, കർത്താവിലുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് കർത്താവ് ആ വ്യക്തിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ പരാജയപ്പെട്ടു പോകാനല്ല, നിന്നെക്കുറിച്ചുള്ള ദൈവിക താല്പര്യം, നിന്നെക്കുറിച്ചുള്ള ദൈവിക താല്പര്യം അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നീ മാറണമെന്നുള്ളതായത് കൊണ്ട്, അവൻ്റെ നാമനിമിത്തം നിന്നെ മാനിക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ ജയകരമായ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ വാസന ലോകമെങ്ങും, ലോകമെങ്ങും ആ അരോമ, ആ ഫ്രാഗ്രൻസ് ലോകമെങ്ങും നമ്മുടെ ജയകരമായ ജീവിതത്തിലൂടെയാണ് വെളിപ്പെടേണ്ടത്, നമ്മുടെ ജയകരമായ ജീവിതത്തിലൂടെയാണ് വെളിപ്പെടേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങളെ ഒരു ദിവസം, ഒരു നിമിഷവും ഏകാഗ്രമാക്കാൻ കഴിയുമോ? എന്നെ വിളിച്ചത്, എന്നെ വേർതിരിച്ചത്, എന്നെ മകനാക്കിയത്, എന്നെ മകളാക്കിയത്, എന്നെ അവകാശിയാക്കിയത് എന്തിനു വേണ്ടിയെന്നറിയാമോ? എന്നിലൂടെ, എന്നിലൂടെ ആ ലോകത്ത്, ആ ലോകം മുഴുവനായി ആ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയൊന്ന് പകരപ്പെടണമെന്നുള്ളത് കൊണ്ടാ. അതിനുവേണ്ടി കർത്താവ് ആഗ്രഹിക്കുക, അതിനുവേണ്ടി കർത്താവ് ആഗ്രഹിക്കുക. പേരുകൊണ്ടൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനല്ല, നേരുകൊണ്ട് ക്രിസ്തുവിലായവനായി നിലനിൽക്കാൻ. ക്രിസ്തുവിലാണെങ്കിൽ നീ പരാജയപ്പെട്ടു പോകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. കാരണം ആ പരാജയം അവിടുത്തെ പരാജയമാണ്, അവിടുത്തെ പരാജയമാണ്, അവിടുത്തെ പരാജയമാണ്.
കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ക്രിസ്തുവിൽ ഞങ്ങളെല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്നു. എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുന്നു. ആ ദൈവത്തിന് സ്തോത്രം, ആ ദൈവത്തിന് സ്തോത്രം. അപരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെട്ട് വരുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ജീവൻ പ്രാപിക്കുവാനുള്ള പ്രിയപ്പെട്ടവർക്ക്, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് അത് കേൾക്കുമ്പോൾ, അതിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ, അതിൻ്റെ അനുഭവങ്ങൾ കാണുമ്പോൾ, അത് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസനയായി മാറുമ്പോൾ മറ്റൊരു കൂട്ടർക്കത് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസനയാണ്. നമ്മൾ ഇതിലേത് ഗ്രൂപ്പിലാണ് പെടുന്നത്? ഒരു നിമിഷം ഹൃദയത്തെ ഏകാഗ്രമാക്കിക്കൊണ്ടെന്ന് ചിന്തിക്കാം. നമ്മൾ ഇതിലേത് ഗ്രൂപ്പിൽ പെടുന്നു? രണ്ടേ രണ്ട് ഗ്രൂപ്പുകൾ മാത്രമേ ഉള്ളൂ, മൂന്നാമതൊന്നുമില്ല. ഒന്നുകിൽ ജീവൻ പ്രാപിക്കുവാൻ, അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന. ഒരു കാരണവശാലും മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസനയിലേക്ക് പോകാതെ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും. ചുരുങ്ങിയ സമയം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂത് കടന്നു വന്ന പ്രിയപ്പെട്ടവരോട് അറിയിച്ച ബഹുമാനപ്പെട്ട ദൈവദാസനെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ ഗാനശുശ്രൂഷയുടെ അവസാനിക്കുകയല്ല. എനിക്കറിയാം നാളെ ജോലിക്ക് പോകേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്. നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കത്തില്ല. കൃത്യസമയത്ത് തന്നെ നമ്മൾ ഈ ശുശ്രൂഷയുടെ അവസാനിപ്പിക്കും. നമ്മൾ ചേർന്ന് ഇവിടുത്തെ കോയർ പ്രിയപ്പെട്ടവരെല്ലാം ചേർന്ന് മനോഹരമായൊരു പഴയ ഗാനം, ആ ഗാനത്തിൻ്റെ ഈരടികൾ ഇങ്ങനെ, കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ. ഈ കഷ്ടതയും പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോഴും പ്രതിഫലം ഏറ്റവും പെരുകിയിടും. നമ്മളോട് പറയാണ്, പ്രതികൂലത്തിൻ്റെ കാറ്റുകളാൽ നീ ക്ഷീണിക്കരുത്, കാരണം നമ്മുടെ പ്രാണപ്രിയൻ നമ്മോടൊപ്പം നമ്മുടെ ബോട്ടിൽ യാത്ര ചെയ്യുന്നുണ്ട്. മുഖവരി ഒന്നും ഇനിയും പറഞ്ഞ സമയം ദീർഘമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്ത എന്നുള്ള പാട്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാടുവാൻ താല്പര്യപ്പെടുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്ത, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്ത, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാമേഘത്തിൽ. ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാമേഘത്തിൽ. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാമ്പൂവിൽ, അതിലൊരു നാളും തളരാതെ ചങ്ങലയോ ഉണ്ടാകൂവിൽ, അതിലൊരു നാടും തളരാതെ ഭാഗ്യം. വ്യാകുലയായ പ്രാവേ കുതുകലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം. വ്യാകുലയായ സമില്ല തിരുസഭയെ കാലം തീരാറായി, കൃഷി മരിച്ചവനെ വേഗം കാണാതെ രസിൽ. താമസമില്ല തിരുസഭയെ കാലം തീരാറായി, കൃഷി മരിച്ചവനെ വേഗം കാണാതെ രസിൽ. അരികട നിർപ്പതിനാലേറ്റം ക്ഷീണിച്ചോ പ്രാവേ, ിച്ചവനാളിൽ ചൂടും പൊന്മുടിയെ. അരികളതിർത്തതിനാലേറ്റം ക്ഷീണിച്ചോ പ്രാവേ.
കനയോ മല പട്ടിണിയോ താൽക്കാലികമായി ആ പാട്ടോടെ അവസാനിപ്പിക്കുക. നിങ്ങൾ അവരോട് പോയിരുന്ന ഒരു പാട്ടോടെ ഞാൻ പാട്ട് നമ്മൾ ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചുവിടുന്ന ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മഹാകവി കെ വി സൈമൺ അവർ എഴുതിയ, അത് സമയത്ത് ഉണ്ടെങ്കിൽ പാടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. സൈമൺ സാർ എഴുതിയ മനോഹരമായ ഒരു പഴയ ഗാനുണ്ട്, അമ്പ എറിശലേം. അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്നതാണ് എന്തു മനോഹരം. നമ്മൾ പ്രാരംഭത്തിൽ ഒരു പാട്ട് പാടി, പരിശുദ്ധൻ മഹോന്നദേവൻ. ആ പാട്ട് മുഴുവൻ പാടില്ല, ആ പാട്ട് മുഴുവൻ നാല് പ്രാവശ്യം വായിക്കണം. ആ പാട്ടിൽ നമ്മുടെ ദൈവം ആരാണെന്ന് കൃത്യമായിട്ട് ആ പാട്ടിൽ പറയുന്നുണ്ട്. നമ്മൾ നിസ്സാരം പലപ്പോഴും ഇങ്ങനെ ഒന്ന് പാടി അങ്ങ് പോകും. ആ പാട്ടിന്റെ അവസാനം പറയാം, കോട കോടിതൻ ദൂത സൈന്യവുമായി മേഘാരൂഢനായി വരുന്നിത്. അതെ, അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടന്നു, ഇനിയും വരണ്ട താമസമുള്ളൂ. എന്താണ്? തൻ പ്രിയ സുതരെ തന്നോട് ചേർക്കുവാൻ വേഗം വരുന്നു യേശു മിശിഹ. ആ കർത്താവിന് വരവിന് എത്രമാത്രം എംഫസൈസ്, എത്രമാത്രം അത് കൃത്യമായിട്ടാണ്, ആ എത്രമാത്രം കാര്യ ഗൗരവമായിട്ടാണ് നമ്മളോട് ആ പാട്ട് പറയുന്നത്. ഇവിടെ സൈമൺ സാർ എഴുതി വെക്കുകയാണ്, കനകവും മുത്തും രത്നം ഇവയണിയില്ലെങ്കിലും സുമുഖിയാം ഇവൾ കണ്ട് സഭയെക്കുറിച്ച് മണവാളനാകുന്ന ക്രിസ്തു. അതിൻ്റെ മുമ്പിൽ ഈ സഭയെക്കുറിച്ച് ഇങ്ങനെ വിവരിക്കുക, ഇന്ന് പകൽ ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു നിന്ന പോലും ഏൽക്കാതെ, ഒരു ദുഷികളും ഏൽക്കാതെ കർത്താവിൻ്റെ വരവിൽ നമ്മൾ ഇവിടുന്ന് പോകണം. പാട്ടുകാരെഴുതി, എന്നെ ഓട്ടവും എന്നെ അധ്വാനവും ഞാൻ കാത്ത വിശ്വാസവും വ്യർത്ഥമല്ല അതു നിശ്ചയം എന്ന് വെച്ചാൽ, രക്ഷിക്കപ്പെട്ടിട്ട് 25 വർഷമായി, സ്നാനപ്പെട്ടിട്ടും അതുപോലായി, സ്നാനപ്പെട്ടിട്ട് 40 രക്ഷിക്കപ്പെട്ടിട്ട് 50. പക്ഷേ എൻ്റെ ചോദ്യം, നീ രക്ഷിക്കപ്പെട്ടെന്നോ സ്നാനപ്പെട്ടതോ എന്നും ആയിക്കോട്ടെ, താമസിച്ചിറങ്ങിയവനും നേരത്തെ ഇറങ്ങിയവനും കൂലി ഒരുപോലെ. പക്ഷേ ആ വിളിയുടെ മുൻപിൽ കൈവിടപ്പെട്ടു പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ആ വിളിയുടെ മുൻപിൽ കൈവിടപ്പെട്ടു പോകുവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇന്ന് രാത്രിയിൽ എന്നോടും നിന്നോടും ചോദിക്കുക. ആ ചോദ്യത്തിന് ഉത്തരം മറ്റാർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല, നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ മൂലം എന്തെങ്കിലും ആർക്കെങ്കിലും മുറിപ്പാടുകൾ വേദനകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ആയിട്ട് ആ മുറിവ് കെട്ടണം. ചുമ്മാത് കിട്ടിയാൽ പോരാ, അതിൻ്റെ മുറിവ് പഴുപ്പും വെള്ളവും ചെലവും എല്ലാം ഞെക്കിക്കളഞ്ഞ് നന്നായി മരുന്ന് വെച്ച് ഔഷധം വെച്ചത് ഒരു വാക്കുകൊണ്ട് ഒരു സംസാരം. അമ്പയറൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തും മനോഹരം, അമ്പരെ വരുന്ന നാളെന്തും മനോഹരം. അമ്പയറൂശലേ
പൊന്മണവാളനും വേണ്ടിയ നഗരീച്ചുള്ളൊരു മണവാട്ടെ തന്നയി കന്നക തന്മണവാളനും വേണ്ടിയ നഗരീച്ചുള്ളൊരു മണവാട്ടെ തന്നയി കന്നക അമ്പയറുശലേ അമ്പരി കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തും മനോഹരം അമ്പരെ വരുന്ന നാളെന്തും മനോഹരം അമ്പയറുശലേ സമ്മേളും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ ഗരി സദാ സരി സദാ പദ സദാ പഗരി ഗരിഗ സരി സദാ സരി സദാ പദ സദാ പഗരി ഗരിഗ സരി ഗരിഗ പഗ പദ പദ സദാ സരി ഗരിഗ പഗരിഗ സ രസമെഴും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ 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 സുഖമരുളിടും ഗീതം സ്വയം ഇവൾ പാടിടും സുഖമരുളിടും ഗീതം സ്വയം ഇവൾ പാടിടും കനകവും മുത്തൂരത്തം ഇവയണിയില്ലെങ്കിലും കനകവും മുത്തൂരത്തം ഇവയണിയില്ലെങ്കിലും കനകവും മുത്തൂരത്തം ഇവയണിയില്ലെങ്കിലും സുമുഖിയം ഇവൾ കണ്ടം ബഹുരമണിയമ്മ സുമുഖിയം ഇവൾ കണ്ടം ബഹുരമണിയമ്മ അമ്പയറുശലേ അമ്പരിൻ കാഴ്ചയിൽ അമ്പയറുശലേ അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തും മനോഹരം അമ്പരെ വരുന്ന നാളെന്തും മനോഹരം അമ്പയറുശലേ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ആഗ്രഹമുണ്ട് ഒന്ന് രണ്ട് പാട്ടുകൂടെ പാടിയാൽ കൊള്ളാമെന്ന്. പക്ഷേ ഞാൻ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാനില്ല. അതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ പൂർത്തിയാക്കുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു, ഇത്രത്തോളം സന്തോഷമായിരുന്നു ഈ ശുശ്രൂഷയ്ക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ഈ സഭയിൽ ദേവദാസിനോടും പ്രിയ കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരോടും, യുവജനങ്ങൾ, വൈ പി സൺഡേ സ്കൂൾ അംഗങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർ, ഒറ്റ വാക്കിൽ ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിനുവേണ്ടി കടന്നു വന്ന പ്രിയ നിങ്ങളോട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നമ്മൾ പിന്നെ എവിടെ ചെന്നാലും നമുക്കുള്ള ഒരു 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 ശുശ്രൂഷയാണല്ലോ. നമ്മൾ വന്നപ്പോൾ മുതൽ ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. എന്നാൽ നമ്മളൊരു പാട്ട് പാടി നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ പോയാൽ, കാരണം ആ ശുശ്രൂഷയ്ക്ക് ഒരു കുറവ് വേണ്ട. പക്ഷേ എന്നെ എൻ്റെ ദൈവമേൽപ്പിച്ച ശുശ്രൂഷ ഞാൻ കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ഞാൻ ദൈവനാമത്തിന് വേണ്ടി, ഞാൻ എൻ്റെ അപ്പുറത്തൊന്നും ആഗ്രഹിക്കുന്നില്ല. കർത്താവ് എനിക്ക് തരുന്ന അവസരങ്ങൾ ഞാൻ ഭംഗിയായി ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ എവിടെ പോയാലും എനിക്ക് എൻ്റെ കർത്താവിനെ കുറിച്ച് ഒരു വാക്ക് പറയാതെ പോകാൻ കഴിയില്ല. അതിവേഗം വരാൻ പോകുന്നൊരു ദൈവം. എമ്മിച്ചെറിയാൻ സാർ എഴുതി വെച്ചു, നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്ക് നിന്നാൽ. ഈ ഭൂമിയിൽ ആരെങ്കിലും നങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നാളെയും മറ്റന്നാളുമായിട്ട് എല്ലാവരും വിളിച്ചു പറയും,
എന്നാൽ കർത്താവ് എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവം എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതാർക്കും അപഹരിക്കുവാൻ കഴിയാത്തതാണ്. ഇന്ന് രാത്രി ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകരുത് പ്ലീസ്. ദയവായി ആ ക്രൂശിലോട്ട് നോക്കിയാൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ എൻ്റെ യേശു തൂക്കപ്പെട്ടു. നിങ്ങൾക്കറിയാമെന്ന കാര്യമാണ്. അതിലൊരു കള്ളൻ കയറിയപ്പോൾ തൊട്ട് യേശുവിനെ പരിഹസിക്കുക, നീ രക്ഷപ്പെട്, ഞങ്ങളെയും രക്ഷപ്പെടുത്, നീ രക്ഷപ്പെട്. ഇത് തന്നെയാണ് ആദ്യം പോലെ പറയുന്നത്. എന്നാൽ നാം പഠിക്കുകയാണെങ്കിൽ വലതുഭാഗത്തെ കള്ളനോ ഇടതുഭാഗത്തെ കള്ളനോ ഒന്നുമില്ല, ഇടതുഭാഗത്തും വലതുഭാഗത്തും ഓരോ കള്ളന്മാരുണ്ടായിരുന്നു. ഒരു കള്ളൻ അവിടെ കയറിയപ്പോൾ മുതൽ പരിഹസിച്ചപ്പോൾ മറ്റേ കള്ളൻ പറഞ്ഞു, ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, അവൻ ആരാണെന്നോ എന്താണെന്നോ എന്ത് പ്രശ്നത്തിൻ്റെ പേരിൽ അവനോട് വന്നതെന്ന് ചോദിച്ചില്ല. അവൻ പറഞ്ഞു, യേശു എന്നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമെന്നൊരു വാക്ക് പറഞ്ഞു. ആണികളാൽ തൂക്കപ്പെട്ട് കിടന്ന എൻ്റെ യേശുവിന് അവൻ്റെ മുഖത്ത് പോലും നോക്കാനുള്ള, ഞാൻ മനസ്സിലാക്കാം, അതിനുപോലുമുള്ള ശാരീരിക ബലമില്ല. പക്ഷെ അവൻ്റെ ആ ശബ്ദം കേൾക്കാമായിരുന്നു, നീ എൻ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ. എനിക്ക് മനസ്സിലായി അവനായിരുന്നു യഥാർത്ഥ കള്ളൻ സാമിച്ചായ, അവനായിരുന്നു കള്ളൻ. നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ കുറെ കള്ളന്മാരുണ്ട്. കർത്താവ് വരുമെന്ന് അറിയാമെങ്കിലും ഇങ്ങനെ താളം ചവിട്ടി ഇങ്ങനെ നീക്കി, അവനറിയാം പതുക്കെ വരുത്തുള്ളൂ, പതുക്കെ വരുത്തുള്ളൂ. ആ സമയം കഴിഞ്ഞു കേട്ടോ. ഒരു പക്ഷെങ്കിൽ ഈ തലമുറയിൽ തന്നെ പ്രാണപ്രിയൻ വന്നിരിക്കാം. ഇവൻ കള്ളൻ, ഇവനായിരുന്നു യഥാർത്ഥ കള്ളൻ. മറ്റേ കള്ളൻ അവൻ അവനൊരു ചുക്കും അറിയാമാത്ത കള്ളനായിരുന്നു. അവൻ ചുമ്മാ ഇങ്ങനെ വേറും ഒരു കള്ളൻ, ഇവൻ ഒറിജിനൽ കള്ളൻ. ഇവൻ പറയാണേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ മറഞ്ഞു കിടന്ന മൂന്ന് സത്യം കൃത്യമായിട്ട് അവൻ ആ ക്രൂശി കിടന്ന് വിളിച്ചു പറയാം. ഒന്ന്, നീ രാജാവാണെന്ന് പറയാ, നീ രാജ്യത്വം പ്രാപിക്കും. രണ്ട്, നീ രാജ്യത്വം പ്രാപിക്കണമെങ്കിൽ രാജാവായിരിക്കണമല്ലോ. ഇവൻ രാജാവാണെന്നും ഇവൻ രാജ്യത്വം പ്രാപിക്കുമെന്നും അവനവിടെ പറഞ്ഞു. മൂന്നാമത് പറയാ, നീ രാജാവാണ്, നീ രാജ്യത്വം പ്രാപിച്ച എന്താ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇവൻ വരും എന്നും കൃത്യമായി ഈ കള്ളൻ അറിയാമായിരുന്നു. സ്തോത്രം. ഇങ്ങനെ എത്ര പേർക്കറിയാം, എന്നിട്ട് അറിയാൻ വയ്യാത്ത പോലെ ഇരിക്കുന്ന. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ആ കള്ളനെ പോലെ അവിടെ കിടന്നൊന്ന് വിളിച്ചു പറയാമോ, കർത്താവ് എനിക്ക്, ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ ഒരു തെറ്റിൻ്റെ കൂമ്പാരമാണ് എൻ്റെ മുമ്പിൽ, പക്ഷേ നീ നോക്കിയാൽ എനിക്കൊരു മാപ്പ് നൽകാം. ഇവരിവിടെ കിടന്ന് വിളിച്ചു പറയുക, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഞാൻ അല്പം മുമ്പ് പറഞ്ഞ പോലെ വേദന സഹിച്ചേടി യേശു അവന്റെ മുഖത്ത് പോലും നോക്കിയില്ല. നോക്കാതെ പറയാം, നീ ഇന്നോടുകൂടി ചൊളുവിൽ ഒരു രക്ഷ അവൻ കരസ്ഥമാക്കുമായിരുന്നു. ചൊളുവിൽ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, സൗജന്യം രക്ഷിക്കപ്പെട്ട ീരുമാ
മരുഭൂയാത്ര അതികഠിനം പ്രതികൂലങ്ങൾ അനുനിമിഷോ ഓ മരുഭൂയാത്ര അതികഠിനോ പ്രതികൂലങ്ങൾ അനുനിമിഷോ പകൽ വേഗസ്തംഭം രാത്രിയാക്കി അനുദിനം വഴി നടന്നു പകൽ വേഗസ്തംഭം പോരാത്രിയാക്കി തുടാൻ എന്നെ അനുദിനം വഴി എന്നെ യേശു എനിക്ക് എന്നെ യേശു എനിക്ക് തല്ലവ ഓ അവരെന്നു മതിയായവേ ആപത്തിൽ ആപത്ത് രോഗത്തിൽ പ്രയാസങ്ങളിൽ മരവേ അവൻ മതിയായവേ രോഗത്ത് വൻ പ്രയാസങ്ങളിൽ മനവേ അവൻ മതിയായ എന്റെ ക്ലേശമെല്ലാം എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ കണ്ണോ നീരെല്ലാം തുടച്ചിടുവേ എന്റെ ക്ലേശമെല്ലാം ഹല്ലേലൂയ്യാ അവൻ കണ്ണോ നീരെല്ലാം തുടച്ചിടുവേ അവൻ രാജാവൻ വരെ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നു ഉയരൂ ഓ അവൻ എത്ര നല്ലവൻ മതിയായവൻ
നമ്മുടെ ഇരു കരങ്ങളും ഒന്ന് ഉയർത്താമോ പ്ലീസ്. ഒരു നിമിഷം കൂടെ നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തിക്കാട്ടെ. നമുക്ക് ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ ഒരു മഹത്വം അർപ്പിക്കാം. ഓ ഹല്ലേലൂയ, രാത്രി സ്വർഗം കേൾക്കട്ടെ, ശബ്ദം ഉയർത്തി ജീവനുമെന്റെ ജീവനുമേ
പലപ്പെട്ടവരും നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ട എബ്രഹാം സാറ്, എബ്രഹാം ഫിലിപ്പോസ് അവർ, പ്രിയ തങ്കച്ചായ, നിങ്ങളെല്ലാം സ്നേഹം അന്വേഷിക്കാനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നമ്മെ സഹായിക്കും. ഈ നല്ല രാത്രിക്ക് ഈ നന്ദിയോടെ ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എത്ര അനുഗ്രഹമായിരുന്നു നാം കർത്താവ് സന്നിധി ചെലവിട്ട നിമിഷങ്ങൾ. 6 മണി മുതൽ നമ്മൾ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം മുതൽ ഇതുവരെയും വാസ്തവമായി ദൈവസാന്നിധ്യം അനുഭവിച്ച ദൈവമക്കൾ കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യാമോ? നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയാണ് നമുക്ക് ആശ്വാസം തരുന്നത്. 5 മിനിറ്റിനുള്ളിൽ നമ്മൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഖത്തർ ദൈവസഭയുടെ ഗോൾഡൻ ജൂബിലി ഇയറിൻ്റെ ഭാഗമായി നടക്കുന്ന എക്സോഷ്യയുടെ 2-ാമത്തെ മീറ്റിംഗിലേക്കാണ് നാം ഇന്ന് രാത്രിയിൽ കൂടി പരിപാടിയായി തീർന്നത്. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും അത് അനുഗ്രഹമായി തീർന്നു എന്നറിയുന്നതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വേഗത്തിലൊരു വാക്കിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ മീറ്റിംഗിൽ ഇത്രവും അനുഗ്രഹമാക്കി തീർത്ത സർവശക്തനായ നമ്മുടെ കർത്താവിന് ഒരിക്കൽ കൂടി നമ്മുടെ കരം ഉയർത്തി നമുക്ക് മഹത്വം കൊടുക്കാം. അവൻ മാത്രമാണ് സകലമാനത്തിനും മഹത്വത്തിനും യോഗ്യനായ കർത്താവ്. ഈ രാത്രി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മൾ മധ്യത്തിൽ കടന്നു വന്ന് തൻ്റെ അനുഭവത്തിൽ നിന്നും, തൻ്റെ പേര് ഇവാഞ്ചലിസ്റ്റ് സാംസൺ ചെങ്ങന്നൂർ, ആ പേരിനെ അന്വർത്ഥമാക്കുന്ന നിലയിൽ സുവിശേഷം വളരെ മനോഹരമായി നമുക്ക് ഒരു സാധാരണക്കാർക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നവരുടെ ഹൃദയത്തിലേക്ക് കയറി ചെല്ലുന്ന രീതിയിൽ സുവിശേഷം പങ്കുവെച്ച് വളരെ മനോഹരമായി ഗാനങ്ങൾ ആലപിച്ച പ്രിയ കർത്താവിൻ്റെ ദാസൻ സാംസൺ ചെങ്ങന്നൂരിനുള്ള ദോഹ ദൈവസഭയുടെ നന്ദിയെ ഇത്തവണത്തിൽ രേഖപ്പെടുത്തുന്നു. കർത്താവ് താങ്കളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും അനേകർക്ക് വിടുതലായി ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ മനോഹരമായി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ച ദോഹ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം ഡി ജോജിനോടുള്ള നന്ദിയെ ഈ ധരണത്തിൽ അറിയിക്കുന്നു. ദൈവം തന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകമായി ഇതൊരു മ്യൂസിക് നൈറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ ക്വയർ ടീമിനാണ്. പ്രിയ ബോജിയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ ക്വയർ അംഗങ്ങൾ കുറച്ച് പേര് മാത്രമേ സ്ഥലപരിമിതി കൊണ്ട് ഇതിനകത്ത് പങ്കെടുത്തുള്ളൂ. നമുക്കറിയാം നമുക്ക് ഏറെ പേരുള്ള ഒരു ക്വയർ ടീമുണ്ട്. എല്ലാ സഹോദരങ്ങൾക്കുള്ള നന്ദി ഒരു വാക്കിൽ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നാൽ സ്പെഷ്യൽ താങ്ക്സ് അർഹിനകത്തുണ്ട്. പറഞ്ഞില്ല നിങ്ങളോട് ചോദിക്കുന്നു എനിക്കറിയാം. പ്രത്യേക നമ്മുടെ കീബോർഡിസ്റ്റ് ഒന്ന് കൈയടിച്ചൊരു അദ്ദേഹത്തിൻ്റെ നന്ദി എന്ന് പറഞ്ഞു മനോഹരമായിട്ടാണ് അദ്ദേഹം ഇത് വായിച്ചത് സ്തോത്രം ഒന്നും അറിയത്തില്ല. സഹായിച്ച എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങൾ പിരിയുന്നു കർത്താവ്, ഇത്രത്തോളം അടിയങ്ങളോട് കൂടിയ സാന്നിധ്യം കർത്താവേ. ഇനിയും കർത്താവേ നാളോളം കർത്താവ് അരിപ്പം കർത്താവേ സഹായിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ വരെയെങ്കിലും അടിയങ്ങളെയും കർത്താവെ എടുക്കേണ്ടതിനായിട്ട് പ്രത്യാശയോടുകൂടി അടിയങ്ങൾ ഒരുങ്ങി ജീവിക്കുവാൻ കർത്താവ് അടിയങ്ങളെ ഒരുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പിരിയുന്നു പിരിയാത്ത സ്നേഹം അടിയങ്ങളോട് കൂടിയിരിക്കണം. ഈ ദൈവസഭയെ അനുഗ്രഹിക്കണം. ഈ ദൈവസഭ ഇതേ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കർത്താവെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ ദൈവമക്കളെ ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിൽ തരുന്നു, താഴ്ത്തിയേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം ഇത്രത്തോളം കൂടുതൽ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യാം.
അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ കർത്താവ് നമുക്ക് നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യാം. വിഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ചതിൻ്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവർ ആനന്ദത്തോടെ നിർത്തുവാൻ ശേഷിയുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മെല്ലാവരുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇപ്പോഴും എന്നേക്കും കർത്താവിൻ്റെ വരവോളം ഉണ്ടായിരിക്കും മാറാകട്ടെ. ക്രിസ്തു യേശു മൂലം ഇന്ന് രാത്രിയിലും ജയം നൽകിയ ദൈവത്തിൻ്റെ മഹത്വം ഹല്ലേലൂയ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലേമായ സുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലേമായ സുഖം വിട്ടാൽ മതി. പരൻശില്പിയായി പണിത നഗരമതിൽ, പരൻശില്പിയായി പണിത നഗരമതിൽ, പരനോടു കൂടെ വാഴ പോയാൽ മതി. കൂടെ വാഴ പോയാൽ മതി, എനിക്കിൻ്റെ യേശുവിനെ കണ്ടാൽ മതി, നിയത്തിലെ മായാസുഖം വിട്ടാൽ മതി, എനിക്കിൻ്റെ യേശുവിനെ കണ്ടാൽ മതി, നിയത്തിലെ മായാസുഖം വിട്ടാൽ മതി. ിലെ മായ
Yesuvine kandal mari, nirathile maya sugam